ഈ സ്തോത്രം മാതാ കാതി
ஜெகதீசன் மாதன் பிரார்த்தனைய அருளடியார்க்கும் பிரதராயோ கும்புண்ணியம் நீதே பிரியருடைய நிலையத்தில் சாஸ்துதேவுடைய ரேஷாகாரம் தாவிதுராஜன் தன்னாவா பரிசுத்தன் ரோகா பாடி ദീർഘർഷിമാരുടെതലവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ബറക്മോ ദീർഘർഷിമാരുടെ അനുസ്തുതിയിൽ നമ്മുടെ വേദനകരുടെയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ യഹോവ മോശയോട് അരുളി ചെയ്തു നിങ്ങൾ ദുശാഠ്യമുള്ള ഒരു ജനമാകുന്നു ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ക്ഷണത്തിൽ വന്ന് നിങ്ങളെ നശിപ്പിക്കും ആകയാൽ ഇപ്പോൾ നിങ്ങളോട് ഞാൻ എന്തു ചെയ്യേണ്ടു എന്നറിയേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങളെ നിങ്ങളിൽ നിന്ന് മാറ്റുവീൻ എന്ന് ഇസ്രായേൽ മക്കളോട് നീ പറയുക ഇസ്രായേൽ മക്കൾ ഹോറേബ് പർവ്വതത്തിന് സമീപം വെച്ച് അവരുടെ ആഭരണങ്ങളെല്ലാം ഊരിമാറ്റി മോശ സാക്ഷിയിൻ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് കുറേ അകലെയായി സ്ഥാപിച്ചു അതിന് ജനത്തിൻ്റെ കൂടാരമെന്ന് പേരിട്ടു യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പാളയത്തിന് പുറത്തുള്ള ജനങ്ങളുടെ കൂടാരത്തിങ്കിലേക്ക് ചെന്നു മോശ കൂടാരത്തിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം കൂടാരത്തിനുള്ളിലേക്ക് കയറുന്നതുവരെ കൂടാരവാതിൽക്കൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും ഓരോരുത്തരും താൻ താൻ്റെ കൂടാരവാതിൽക്കൽ നിന്ന് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് നോക്കുകയും ചെയ്തു മോശ കൂടാരത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ മേഘത്തൂണ് കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇറങ്ങി നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു കൂടാരവാതിൽക്കൽ മേഘത്തോടെ നിൽക്കുന്നത് ജനം കണ്ടു ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തരും താൻ താൻ്റെ കൂടാരവാതിൽക്കൽ നിന്നുകൊണ്ട് ആരാധിച്ചു യഹോവ മോശയോട് ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹിതനോടെന്ന പോലെ മുഖാമുഖമായി സംസാരിച്ചു അദ്ദേഹം വീണ്ടും കൂടാരത്തിനുള്ളിലേക്ക് തിരിഞ്ഞു എന്നാൽ നൂനിൻ്റെ മകനും ഒരു യുവാവുമായ തൻ്റെ ദാസനായ യേശുവ കൂടാരത്തിൽ നിന്ന് വിട്ടുമാറിയില്ല ആമീൻ ബറക്മോ ീശു നിൻ വിളിവാൽ കാണുന്നു വിളിവിയടിയ രഖില ദാരമതാം വിളിവും നീ കാന്ത്യാനങ്ങളെ നീ താരൻ അധിരേശു ണിയാരേ കാ
ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചു കരുളണമേ നല്ലോർമ നിന്റെ മഹത്വമുദിക്കും ോ തോ ഭുലഹാനി ചോവിസ്തേമുഖായോ ോതിയിലെ തോദീശ ഏറെ മുർമുഖ മുറുമൽക്കോ ഞങ്ങളറിയിച്ചവയേ ഇത്
ഈ കൽപ്പന നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. നീ വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടുകൂടെ ഈ നല്ല വേല ചെയ്യണം. എന്തെന്നാൽ ഇവയെ പരിത്യജിച്ചവർ ഹുമനയോസിനെയും അലക്സാന്ദ്രയോസിനെയും പോലെ വിശ്വാസത്തിൽ നിന്നും വ്യർത്ഥനായി തീർന്നു. അവർ ഇനിയും ദൂഷണം പറയാതിരിക്കേണ്ടതിന് ശിക്ഷിക്കപ്പെടുവാനായി ഞാൻ അവരെ സാത്താന് ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരുവൻ കശീശ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല കാര്യം ആഗ്രഹിക്കുന്നു എന്നുള്ള വചനം വിശ്വസ്തമാകുന്നു. ഒരുവൻ കശീശയാകുവാൻ ആവശ്യമായവ അവൻ കളങ്കമില്ലാത്തവനും ഏകഭാര്യയുടെ ഭർത്താവും വിചാരത്തിൽ ഉണർവുള്ളവനും പരിപാകതയുള്ളവനും ക്രമമുള്ളവനും പരദേശികളെ സ്നേഹിക്കുന്നവനും പഠിപ്പിക്കുവാൻ സാമർഥ്യമുള്ളവനുമായിരിക്കണം. മദ്യപ്രിയനും മടിപ്പാൻ കൈനീട്ടവനുമായിരിക്കരുത്. പിന്നെയോ അവൻ വിനീതനായിരിക്കണം. കലഹപ്രിയനോ ദിവ്യാഗ്രഹിയോ ആയിരിക്കരുത്. അവൻ സ്വഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തൻ്റെ മക്കളെ പൂർണ്ണവിശുദ്ധിയോടെ കീഴ്വഴക്കത്തിൽ നിർത്തുന്നവനുമായിരിക്കണം. സ്വന്ത ഭവനത്തെ നന്നായി ഭരിപ്പാൻ അറിവില്ലാത്തവന് ദൈവത്തിൻ്റെ സഭയെ ഭരിപ്പാൻ എങ്ങനെ കഴിയും? ആമീനായി പറക്കുമോ. കർത്തരെ സ്തുതി മക്ബഗാമുമ്പിൽ ഹല്ലേലൂയ. പറക്കുമോ. നാം അടുക്കത്തോടും ഭയത്തോടും അടുക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാ വായിക്കപ്പെടുന്ന നമ്മുടെ അടുത്താവായി ശ്രമിച്ചുകാരുടെ പരിശുദ്ധ എവങ്കേലിയോലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ാകുന്നു നമ്മുടെ രക്ഷിക്കും ഏറ്റുപറയുന്നു അവരോടായി നിങ്ങൾ പോയി നമുക്ക് ഭക്ഷിക്കുവാൻ പെസഹ ഒരുക്കുവനെന്ന് പറഞ്ഞു. അവരാകട്ടെ അവനോടായി ഞങ്ങൾ എവിടെ ഒരുക്കുവാനാണ് നീ ആഗ്രഹിക്കുക എന്ന് ചോദിച്ചു. യശുദംബരാൻ അവരോടായി നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിച്ചാൽ ഉടൻ ഒരു കുടത്തിൽ വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളുടെ നേരെ വരും. അവനെ നിങ്ങൾ അനുഗമിക്കുവിൻ. അവൻ എവിടെ പ്രവേശിക്കുന്നുവോ ആ വീടിൻ്റെ ഉടമസ്ഥനോട് എനിക്ക് എൻ്റെ ശിഷ്യന്മാർക്കൊപ്പം പെസഹ ഭക്ഷിപ്പാൻ നടത്തേണ്ടുന്ന ഭവനം ഏതാകുന്നുവെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുകയും ചെയ്യുവിൻ.
അപ്പോൾ അവർ വിരിശരിക്കപ്പെട്ടതാ ഒരു വലിയ മാണിക നിങ്ങൾക്കായി കാണിച്ചു തരും, അവിടെ ഒരുക്കുവനെന്ന് പറഞ്ഞു. അവർ കൽപ്പനപ്രകാരം പോയി. അവൻ പറഞ്ഞതുപോലെ കാണുകയും പെസഹ ഒരുക്കുകയും ചെയ്തു. സമയമായപ്പോൾ യേശുതമ്പുരാഞ്ചെന്ന് ഭക്ഷണത്തിനായിട്ടിരുന്നു. 12 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. യേശുതമ്പുരാൻ അവരോടായി, ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ തന്നെ ഈ പെസഹ നിങ്ങളോടുകൂടി ആക്ഷിപ്പാനേറെ ആഗ്രഹിച്ചു. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യത്തിൽ വെച്ച് നിവൃത്തിയാകുന്നതുവരെ ഇനിയും ഇത് ഞാൻ ഭക്ഷിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോടായി പറയുന്നു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്തു, ഇത് നിങ്ങൾ വാങ്ങി ഭാഗിച്ചെടുക്കുവിൻ, എന്തെന്നാൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിച്ചാറ് ഞാൻ കുടിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോടായി പറയുന്നു എന്ന് പറഞ്ഞു. അനന്തരം അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു, നുറുക്കി അവർക്ക് കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം പ്രവർത്തിപ്പിനെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. യജമാനൻ വരും അന്നേര തുണറുള്ളോരായി തൻ പൊന്നിരിതോപ്പിൽ പണിയായി കാൺമോരോ തൻ നേര പകൽ കൂടെ പണി തോർക്ക് അവനരകേട്ടി പരികർമ്മിച്ചേടും കാതനിരത്തും മേശയ്ക്ക പരികർമ്മിക്കും സുതൻ ഋക്കുദിശ പാറകളിത ഉടയും നോരോ മുടി ഹല്ലേലൂയ ചൂടും നാമെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ ഭർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. കരുണാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പവിഷയും മാനവാസ നല്ല ആരാധനയും എന്നേക്ക് വണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ പൗരോഹിത്യത്തിന് കാലയളവില്ലാത്ത നിത്യപ്രധാനാചാര്യനും പൗരോഹിത്യ ശുശ്രൂഷ നടത്തുകയും ശുശ്രൂഷിക്കപ്പെട്ടിട്ടും ജീവനോടിരിക്കുന്നവനും തിരുവിഷ്ടത്തോടെ മരിച്ചവനും സജീവനായ സമാധാന യാഗത്തിന്റെ നിർമ്മലമായ ബലിപീഠവും അനശ്വരമായ ഭക്ഷണവും അവസാനിക്കാത്ത ആത്മീയ പാനീയവും പൂർണ്ണമായും ഞങ്ങളിൽ നിന്നല്ലാതെ സ്വർഗത്തിൽ നിന്ന് അനശ്വര ഭക്ഷണമായി ഇറങ്ങി വന്നവനും തന്നെ കൈക്കൊള്ളുന്നവരിൽ എപ്പോഴും അധിവസിക്കുന്നവനും താൻ അവരിലും അവർ തന്നിലുമായി സ്ഥിതി ചെയ്യുന്നവനും ദൈവാദി ദൈവവും കർത്താദി കർത്താവും ഉണ്ടായതും ഉള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകല സൃഷ്ടികളാലും ആരാധിക്കപ്പെടുന്നവനുമാകുന്ന കർത്താവിന് ദൈവികമായ ഈ സ്തോത്ര ബലി അണയ്ക്കുന്ന ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദിവ്യസ്വർഗീയമായ വിശ്രസ്തനടും ഭാഗ്യം ഭയങ്കരമായ വിശ്രുബാനടും ഭാഗ്യം കുന്നുപിതാവിന്റെ കൈകളാൽ കുന്നിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത്
ഞങ്ങളെ സഹായിക്കണമേ. ബ്രഹ്മസ്മേ ഹസ്യനോഹ കിഴമദഖ്യാന ശോഭോകാത്വയലോഹ സാഗിയർമേശ്വരേ ലോത്തോ ഹൈ കോലയാമോദേലോം ഹൈ മോനോ ഹോസ്തോഭവ സ്നാഹമേലായി സ്താക്രാൻമറാലോഹം റഹ്മേ മേനോ Anilan Martonio Landaludran of Roglan, Abel Slavo Sandexo, San Vavarva Tela Lombra Mekul Hen Mardos of Casioso, Valshav de Rusomen and Bamra Munus of Morcliva Bar, Valhursot of Sidi, Tingabrida Shloma Shulkulan, Shlomo Cristiano, you have the Lori Wafi and Shofalala, who so shakilan, Valhursot of Sushulkulan. Love Shubhata of the Samaskinan, Shabab Kuleshman. The Arakapur in the Nevadana Molam, Namada, Steve, even Brahmi Kim Jida Uttama Diana, Yakartava, Yesha Mashiha, then Dedavagan in Nizara, the chest to the kingdom, Artave, Moga, and the Vende Belil in them. The യാഗങ്ങളിലെന്നും ഞങ്ങളെ നിരോധിച്ച ആയുഷ്കാലം മുഴുവനും വെടിപ്പുള്ള സ്തോത്രപരിധനം കണക്കുവാൻ ഞങ്ങൾക്കിടയാകത്തക്കവിധം നിനക്ക് തിരുവിഷ്ടമുണ്ടായതിനാൽ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു കർത്താവേ വിലയേറിയ നിന്റെ രക്തത്താൽ നീ സമ്പാദിച്ച നിന്റെ വിശുദ്ധ സഭയിൽ സമാധാനം വർദ്ധിപ്പിക്കണമേ ഈ അന്ധകാര ലോകത്തിന്റെ അധികാരം വഹിക്കുന്ന കഠിനന്മാരായ നിന്റെ ആചാര്യന്മാരുടെ പ്രാർത്ഥനയിൽ നീ പ്രീതിപ്പെടണമേ ദയാപൂർവം അവരുടെ ഇടവകകൾക്ക് പാപപരിഹാരം കൊടുക്കണമേ നിന്റെ സ്ലീബായെ അഭയം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസിയായ ഭരണാധികാരിയുടെ കിരീടത്തെ കാത്തുകൊള്ളണമേ നിന്റെ ശക്തിമത്തായ വലതുകരത്താൽ അവന്റെ ശത്രുക്കളെ അവന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കണമേ സംവത്സരത്തെ മുഴുവനും ആയ കൃപാപൂർവം നീ അനുഗ്രഹിക്കണമേ ഭൂമിയിലെ കായ്ഖനികളെല്ലാവിധ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ പ്രയാസത്തിലിരിക്കുന്നവർക്ക് സഹായിയും ദുഃഖിതന്മാർക്ക് സങ്കേതവും പീഡിതന്മാർക്ക് ആശ്വാസകനും നീ ആയിത്തീർന്ന് അവരുടെ സമാശ്വാസനം മൂലം നിന്റെ നാമം മഹത്വപ്പെടുമാറാകണമേ അടിമകളുടെ ഞെരുക്കത്തിൽ നിന്ന് നിന്റെ ദൈവനെ നിരോധിക്കരുതേ വിവിധങ്ങളായ ഭാരങ്ങളാൽ ഹൃദയവേദന അനുഭവിക്കുന്നവരുടെ നിലവിളിയെ നീ ശ്രദ്ധിച്ച് പ്രതീക്ഷാ തുറമുഖത്തേക്ക് അവർ നയിച്ചു കൊള്ളണമേ നമ്മുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുനാഥന്മാരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ നീ മൂലം നിന്റെ ശിക്ഷാ സങ്കേതത്തിലെ ആശ്വാസ സ്ഥാനത്ത് ചെന്ന് വിടുവാൻ ഇടയാക്കുമാറാകണമേ വാളിനാലോ അടിമയാലോ ക്ഷാമപീഠയാലോ വിവിധങ്ങളായ മതപീഠകളാലോ മരിച്ചുപോയിരിക്കുന്ന എല്ലാവർക്കും നീ പ്രതിഫലം കൊടുക്കുമാറാകണമേ ആത്മാക്കളെ നിന്റെ രക്ഷാതുറമുഖത്ത് അഴിവില്ലാത്ത രാജ്യത്തെത്തിക്കുമാറാകണമേ കർത്താവേ ജീവനുള്ളവരുടെയും മരിച്ചുപോയിട്ടുള്ളവരുടെയും വായിൽ നിന്ന് നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റുഹാക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും അവിടുത്തെ ശുശ്രൂഷകൾക്കുള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാറാകട്ടെ الخلقون نظم هلو هاتو يو ينبي ما
അതെ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ഈ വന്ന പിതാവിന്റെ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവാലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യാദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ രൂഹായിൽ നിന്നും ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരമായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ടു കഷ്ടതനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഓർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹ ആയ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ടു പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാവുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞു മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയമിനോജിക്കും ഇതുതാമസ്ഥ കൃത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം ഉന്നത ഇന്നിപ്പോൾ വന്ന്യ പിതാവ് അനുഭവിച്ചിട്ടും
സ്തമിൻഗാലു കുറിയേനായിസോ സകലത്തിൻ്റെയും ദൈവവും നാഥനുമായുള്ളവേ, ഞങ്ങൾ അയോഗ്യന്മാരായിരിക്കുമ്പോൾ നിഷ്കപടമായ സ്നേഹബന്ധത്താൽ സംയോജിച്ചുകൊണ്ട് പരിശുദ്ധമായ ദിവ്യാലിംഗനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം നൽകുവാൻ തക്കവണ്ണം ഈ രക്ഷയ്ക്ക് ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവൻ നൽകുന്നവനുമാം സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമാ നിന്റെ റൂഹാക്യം ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശ്യാവാം കുലശ്വാലല്മേ ആമേൻ. സമാധാനം ഉണ്ടായിരിക്കട്ടെ, അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധ ദൈവമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിനെ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായി സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഉയരത്തിൽ വസിക്കുമ്പോഴും നിസ്സാര കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവനും താൻ മാത്രം കാരുണ്യവാനുമായിരിക്കുന്ന കർത്താവേ, തിരുസന്നിധിയിൽ തലകൾ വണങ്ങി നിൽക്കുന്ന നിന്റെ സഭാമക്കൾക്ക് നിന്റെ അനുഗ്രഹങ്ങളെ നീ അയച്ചു കൊടുക്കണമേ. നിന്റെ ഏകജാതന്റെ കൃപയാൽ ഇവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെ സകലത്തിലും വിശുദ്ധനും ഉത്തവനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടെ നിനക്കിപ്പോഴല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. വഴിതെറ്റിപ്പോയിട്ടുള്ള ആടുകളെ മടക്കി വരുത്തുവാൻ വേണ്ടി മഹത്താൻ നിന്റെ മനുഷ്യരേഹത്താൽ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്തരഹിതമായി ബലിയനുഷ്ഠാനം നീ നിരസിക്കരുതേ. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങൾ ആരുടെയും നീതിയിൽ ഞങ്ങൾ ശരണപ്പെടുന്നില്ല. ഞങ്ങളുടെ രക്ഷയ്ക്കായി നിർവഹിക്കപ്പെട്ടിരിക്കുന്ന ഈ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കിടയാകാതെ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകജാതനോടും സകലത്തിലും പരിശുദ്ധനുമൊത്തവനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരുമായ നിന്റെ റൂഹായോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുവാനും പര്യാപ്തമായി തീരണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ എന്ന് ഈ വന്നിപിതാവിന്റെ തൃക്കരങ്ങളാൽ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിനെ ഉടവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും
ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് സിംഹാസനം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ താവിങ്കിലിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തന്യായമാകുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രവും സ്വർഗീയ ഊർശ്വേമൻ വേറെ ചേർക്കപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും ആലാഘമാരും പ്രധാനമാലാഘമാരും ഋഷേനോ സേനേന്മാരും ശുൽത്തേനേന്മാരും മൗത്തുവേന്മാരും മോറോവോ സേനേന്മാരും ഹൈലേന്മാരും അനേകം കണ്ണുകളുള്ള ക്രൂപേന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നെടുത്ത് കാതീഷ് എന്ന് പാടുന്നവരായ ആറാറുതറുകളുള്ളവരായ ശ്രോപ്പേന്മാർ തുടങ്ങിയ ശരീരങ്ങളും അശരീരങ്ങളുമായ സ്വർഗീയ സൈന്യങ്ങൾ മഹത്വപ്പെടുത്തുന്നവരെ നമുക്കും മഹത്വപ്പെടുത്താം. വംഗതി സിംഹോയേ നമ്രേന തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോസാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനൊരുവാരേക്കുന്നതുമായി ബന്ധപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി ഭാവികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ താൻ അപ്പമെടുത്തു സ്തോത്രം ചെയ്തു വാഴ്ത്തി വിശുദ്ധീകരിച്ചു ഖണ്ഡിച്ചു തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പേ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമോ നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. വൽഹായിദൽ ഓലം വൽമീ ആമീൻ. പ്രകാരം തന്നെ താൻ കാസായും എടുത്തു സ്തോത്രം ചെയ്തു വാഴ്ത്തി വിശുദ്ധീകരിച്ചു തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമോ നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു ഇത്. വാൽഹായേതലോലം വൽമേ വരുന്നതുവരെ ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴൊക്കെയും ഇതനുഷ്ഠിച്ചുകൊണ്ട് എൻ്റെ മരണവും പുനരുദ്ധാനവും അനുസ്മരിച്ചുകൊള്ളുവിൻ. നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. നിന്റെ കരുണ ഞങ്ങൾ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ. നിന്റെ മരണവും നിന്റെ മൂന്നാം ദിവസമുള്ള നിന്റെ പുനരുദ്ധാനവും നിന്റെ സ്വർഗാരോഹണവും പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള നിന്റെ ഇരിപ്പിനെയും
വീണ്ടും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുവനും അവനവന്റെ പ്രവർത്തികൾക്കനുസൃതമായ പ്രതിഫലം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നിന്റെ രണ്ടാം വരവിനെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. തന്മൂലം രക്തരഹിതമായ ബലിയെ ഞങ്ങൾ നിന്നെ കണക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കുകയോ ഞങ്ങളുടെ പാപങ്ങൾക്കനുസൃതമായി ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകുകയും ചെയ്യാതെ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നിന്നെ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ ദിനങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ ദൈവോ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്ന് ആവസിച്ച് അനുശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കവും ആവുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണമേ. ആവേ എന്നോട് ഉത്തരമരുളണമേ. താവേ എന്നോട് ഉത്തരമരുളണമേ. താവേ എന്നോട് ഉത്തരമരുളി ദൈവുണ്ടായി എന്റെ മേൽ കരുണയുണ്ടാകണമേ. അനുഭവിക്കുന്ന എല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുമാറാകണമേ. ഇത് വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും അധോലോക ശക്തികൾക്ക് അജയവുമായ സഭയുടെ ഉറപ്പിന്നമായി തീരണമേ. അവസാനം വരെ വേദവിപരീതമാകുന്ന വിരുദ്ധതയിൽ നിന്ന് നിന്റെ സഭ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമാ നിന്റെ റുഹായ്ക്കും പോഴല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ ആയുഷ്കാലത്ത് നമ്മുടെ ദിശന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചുപിരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർഗീസായ മോറാൻ മോറിഗ്നാത്യോ സഫ്രേന്ദിതീന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്കായുടമത്രാപോലിതായുമായ ആബോൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോൻ മോർ യൂലിയോസിന് വേണ്ടിയും
സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കുറിയേലായ കർത്താവേ, ദുഷ്ട മനുഷ്യന്റെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പൈശാചികന്റെ ഉപദ്രവത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങൾക്ക് വന്നുകൂടുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകൾ ആചരിക്കുവാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്യനും ജീവദായകനുമാ നിന്റെ റൂഹാക്യം ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, പലതുമായ കടയിൽ വരച്ചിൽ അകപ്പെട്ട് നിന്നെല്ലാം ആശ്രയിക്കുന്നവരെ രക്ഷിക്കുക വേണ്ടിയും വേഗത്തിൽ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാളുകളും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യം പിടിച്ചിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അനുനായിക്ക് അഭ്യർത്ഥുണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായേ, ഞങ്ങളിപ്പോൾ ഓർത്തിട്ടുള്ളവരും ഓർമ്മിക്കുവാൻ വിട്ടുപോയിട്ടുള്ളവരുമായ എല്ലാവരെയും അവിടെ നോർത്തുകൊള്ളണമേ. നിന്റെ സ്വർഗീയ വിശാലതയിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം പ്രതിഫലമായി അവർക്ക് നൽകണമേ. നിന്റെ സഹായത്തിന് അവർ അർഹരാക്കി തീർക്കണമേ. നിന്റെ ശക്തി കൊണ്ടവരെ ബലപ്പെടുത്തണമേ. നിന്റെ സംരക്ഷണം അവരെ ആയുധമായി അണിയിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്യനും ജീവദായകനുമായ നിന്റെ റൂഹാക്യം ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. നാല് ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെയും ദൈവരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതന്മാരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നിരക്ഷിതാവും സഹായം ജയം നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഗജാതനും സകലത്തിലും പരിശുദ്ധനുമൊത്തവനും അന്യനും ജീവദായകന്റെ റൂഹാക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭൂമിയിലെ സ്ഥലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിയോസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും നിന്റെ യജമാനന്റെ മുന്നോട്ടുകാരനുമായ മോർയുഹാനോൻ മാംദാനായും ഷെമ്മാശന്മാർ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പിനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ലിഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും
ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായേസോ സാധ്യകാര്യങ്ങൾക്ക് കഴിവുള്ളവനാം കർത്താവേ. സ്വർഗത്തിൽ വേറെ ചേർക്കപ്പെട്ടിരിക്കുന്ന ആദജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുസന്നിധിയിൽ അവർ ഞങ്ങളെ ഓർമ്മിക്കുവാനും ഈ ആത്മീയമായ ബലിയിൽ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുവാനും വേണ്ടി ഞങ്ങൾ അവരെ ഓർമ്മിക്കുന്നു. അതുമൂലം ജീവനുള്ളവരുടെ സംരക്ഷണവും അധിഷ്ഠരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുനാഥന്മാരുമായ വിശ്വാസികളായ വാങ്ങിപ്പോയിട്ടുള്ളവർക്ക് ആശ്വാസവും ഉണ്ടാകണമേ. ആയത് നിൻ്റെയും നിൻ്റെ ഗജാതൻ്റെയും സകലത്തിലും പരിശുദ്ധനവത്വനും അന്നിനും ജീവദായകനുമായ നിൻ്റെ റൂഹായുടെയും കൃപയാലും കരുണയാലും സാധ്യമാകണമേ. ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടേ നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്തിനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസന്നഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അതാനാസിയോസും യൂലിയോസും ബാസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കുറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മോർ യാക്കോബ് ബർദോനോയും മോർ അപ്രേമു മോർ യാക്കോബ് മോർ ഇസഹാക്കും മോർ ബാലായിയും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോവുമായും മോർ ഷമുവന്തസ്തൂനോയും തെരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോറാൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ്ത്രതിയൻ പാത്രിയർക്കീസും മോർ ബാസേലിയോസ് എൽദോമഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മോറസ്താത്തിയോസ് ലീബാ ബാവായും മോറത്താനാസിയോസ് പൗലോസ് വലിയ തിരുമേനിയും മോർ ബാസേലിയോസ് ഷക്രമഫ്രിയാനായും മോർ കുറിലോസ് യുയാക്കീം ബാവായും മോർ കുറിലോസ് പൗലോസ് മിത്രാപോലിത്തായുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോട് കൂടെയും ഇവരുടെ പിൻപുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. യും രാജാക്കന്മാരുടെയും ഇസ്രയേൽ മക്കളുടെയും മുമ്പാകെ നിന്റെ പരിശുദ്ധ നാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുനാഥന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്വരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ നീ മായിച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിൻ്റെ മുമ്പാകെ കുറ്റമറ്റവരായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചു അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് വിശുദ്ധി കൊടുക്കുന്നവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനുമത്തവനും അന്നിനും ജീവദായകനുമാണ് നിന്റെ റൂഹാക്യം. ഓഴുമല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. ഓശോലേഷ്മാൻ
പാർക്കുമോര രൂപികളുടെയും സുലേരങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചു പോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിലും ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. ആത്മാക്കളുടെയും സകല ശരീരങ്ങളുടെയും നാഥനാം ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും നീ ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്നവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ മുഖപ്രകാശം പരലസിക്കുന്നിടത്തവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകളെ നീ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് തുനിയരുത്. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഏകജാതൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവനായി മറ്റാരും തന്നെ ഇല്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണം പ്രാപിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെ നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവ് കൂടാതെയും നിന്റെ തിരുവിൽ ഞങ്ങൾ പൗരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ ദുരമനസ്സാകുന്ന പോലെ ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വത്തിൽ ഞങ്ങള് നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്താലും എന്ന പോലെ ഇതിനാലും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായുടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്യനും ജീവദായകനുമായ തൻ്റെ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശ്വം കുലേശ്വൽമേ ആമീൻ. തന്റെ നാമത്തിൽ പ്രകാരത്തിലിരിക്കുകയും തലമുറ ലോകാലോകളോ സ്തുതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും രക്ഷിതാവുമാകുന്ന യേശുമശിഹയാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അൻകൂടയോ നീ നിൻ Hallelujah, Hallelujah. Uttungo dasanadum, Parikungo kurela. കാല്യാജിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ
അർപ്പിക്കപ്പെടുന്ന കാഴ്ചകളെയും ഫലവഴിപാടുകളെയും ശുദ്ധീകരിച്ച് പരിപൂർണമാക്കുന്നവനുമായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായുടെ പിതാവാം ദൈവമേ, സ്വർഗസ്ഥ പിതാവാം ദൈവമാകുന്ന അങ്ങയെ നിർമ്മല ഹൃദയത്തോടും ലജ്ജാരഹിതമായ മുഖത്തോടും കൂടെ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുടർന്നാൽ രാജ്യവും ശക്തിയും മൗത്തും എന്നേക്കുന്നു. കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളാരെ ഇന്ന് വിട്ടുകൊടുക്കരുതേ, പിന്നെയോ പരീക്ഷയ്ക്ക് നിവാരണമുണ്ടാക്കി ദുഷ്ടതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവദായകനുമാ നിന്റെ റൂഹാക്യം ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കല്ല അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അടയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപിൽ
വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദാസരും നിന്റെ ആരാധകരുമായിരിക്കുന്ന എല്ലാവരും സമ്പന്നമായ കരുണയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ തലകളെ കുനിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വാഴ്വുകളെ നീ അയച്ചു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മശിഹാതുമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യത്തെ സംബന്ധിക്കുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവദായകനുമാ നിന്റെ റൂഹായുടെയും റൂഹാക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സൃഷ്ടിയല്ലാത്ത സ്വയംഭവം അനാദന്ത്യവും അന്ത്യവും സാരാംശ പ്രവാരം ഒന്നായിരിക്കുന്ന തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, ദയതോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗുരുവായും അല്ലാതെ പരിശുദ്ധനില്ലാമേ. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധനുമായിരിക്കും എന്നേക്കും സ്തുതിയാമേ. ലോകം സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ോലം വാദാവൽ പോലം
ഈ ഇടവകയിൽ വച്ച് പട്ടക്കാട്ടുകുടിയിൽ പ്രിയപ്പെട്ട കോരസാറിൻ്റെയും പ്രിയപ്പെട്ട ഏലിയാമ ടീച്ചറുടെയും മകൻ പ്രിയപ്പെട്ട ഗീവർഗീസ് എന്ന പേരുള്ള തോണി ശമാശൻ ശശീഷ പട്ടം ഏൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ശമാശൻ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിടെക് ബിരുദം പൂർത്തിയാക്കി തുടർന്ന് യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര ബിരുദവും സമ്പാദിച്ച് പൗരോഹിത്യ സ്ഥാനത്തിൻ്റെ പടികളൊന്നൊന്നായി ദൈവകൃപയിൽ സ്വീകരിച്ചിപ്പോൾ ഈ ഹശീഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ പട്ടത്ത് ശുശ്രൂഷ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട് സ്നേഹിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസ്സിന് നിർവഹിക്കുവാൻ പങ്കെടുക്കുവാൻ ഏറെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. ആയതിനാൽ ഈ പട്ടത്ത ശുശ്രൂഷ ബാബായുടെ സൗകര്യമനുസരിച്ച് പുത്തൻകുരിശിൽ ക്രമീകരിക്കാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. എങ്കിലും നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ പ്രിയപ്പെട്ട മാഷൻ്റെ പ്രിയപ്പെട്ട അമ്മ പ്രിയപ്പെട്ട ഏലിയാമ ടീച്ചർ അത്ഭുതകരമായ ചില രോഗശയ്യയിൽ നിന്ന് മൂന്ന് സർജറിക്ക് ശേഷം തൻ്റെ മകൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അത് കൺകുളിർക്കെ കാണുവാൻ വേണ്ടി ഏറെ ആഗ്രഹിക്കുന്ന മറ്റാരേക്കാളും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ടീച്ചറുടെ സൗകര്യാർത്ഥം ഈ പള്ളിയിൽ വെച്ചതാകണമെന്നുള്ളത് ഈ പള്ളിയുടെ ആഗ്രഹമായിരുന്നു, കുടുംബത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ഇടവക വികാരി അച്ഛൻ ഇക്കാര്യം അറിയിക്കുകയും ആയതിൻ പ്രകാരം ഇന്നേ ദിവസം പ്രവൃത്തി ദിവസമാണ്. ഈ ഇടവകയിലെ ബഹുഭൂരിപക്ഷം വരുന്നവരും വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ഒരു സമൂഹമാണ്.
ഈ പള്ളിയുടെ തന്നെ വിവിധങ്ങളായ സ്കൂളുകളും കോളേജുകളും ഒക്കെ പ്രവർത്തിക്കാൻ സമയമായി. പക്ഷെങ്കിലും സാരമില്ല, ഈ ദിവസം തന്നെ ക്രമീകരിക്കാമെന്ന് തീരുമാനിക്കാൻ മറ്റൊരു കാരണം, പ്രിയപ്പെട്ട ശമ്മാസിൻ്റെ സഹോദരി സോണി അമേരിക്കയിൽ, തൻ്റെ പ്രിയ ഭർത്താവ് പ്രമോദ് തൻ്റെ കുഞ്ഞുങ്ങളായ റെയ്മിയും ഈതനുമായി അവിടെ ജോലി ചെയ്ത് വരുമ്പോൾ അമ്മയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വന്നിട്ട് മടങ്ങിപ്പോയതേയുള്ളൂ. വീണ്ടും അവധിയെടുത്ത് ദീർഘദിവസം നിൽക്കാനുള്ള അസൗകര്യമുണ്ടെന്നുള്ളതുകൊണ്ട് 5 ദിവസത്തേക്കുള്ള അവധിയുമായിട്ടാണ് പ്രിയപ്പെട്ട സോണിയും പ്രിയ കുടുംബവും വന്നിട്ടുള്ളത്. ആയതിനാൽ പ്രിയപ്പെട്ട സോണിക്ക്, പ്രമോദിനും കുഞ്ഞുങ്ങൾക്കും ഈ കശീശ പട്ട സ്വീകരണവും തുടർന്നുള്ള ആദ്യ ബലിയർപ്പണവും അതിൽ പങ്കുചേരുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഇന്നേ ദിവസം ഇതാകണമെന്നുള്ളത് ദൈവ നിശ്ചയമാണ്. ഈ ദിവസം കൊണ്ട് മറ്റൊരു അവധി ദിവസം ക്രമീകരിക്കാൻ ആഗ്രഹിച്ചു. അവധി ദിവസമായിരുന്നെങ്കിൽ ഈ പള്ളി തിങ്ങി നിറഞ്ഞ ആളുകൾ ഇവിടെ വരുമായിരുന്നു. ആയതുകൊണ്ട് അസൗകര്യം നേരിട്ടതിലുള്ള ഈ ഇടവകയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് സ്നേഹത്തോടെ ആദ്യമായിട്ട് അറിയിക്കുന്നു. പ്രിയപ്പെട്ട ശമ്മാശൻ ഈ ഇടവകയിൽ നിന്ന് 12-ാമത് പുരോഹിതനായിട്ടാണ് പട്ടമേൽക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ 6 വൈദികർ ഈ ഇടവകയിൽ പട്ടമേറ്റ് നിത്യ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചവരും മറ്റുള്ളവർ ഇപ്പോൾ ശുശ്രൂഷകൾ തുടരുന്ന പട്ടക്കാരുമാണ്. ഏറ്റവും ഒടുവിൽ അഭിവന്ദ്യ പിതാവായ ഡോക്ടർ എബ്രഹാം മാർ സേവേറിയോസ് തിരുമേനി, അല്ലെങ്കിൽ മത്തായി കുഞ്ഞച്ചന് ഇവിടെ വച്ച് പട്ടം കൊടുത്തതാണ് ഒടുവിൽ നടന്ന ഈ ഇടവകയുടെ ഒരു പട്ടത്തെ ശുശ്രൂഷ. പിന്നീട് സിച്ചു അച്ഛനും ഡെന്നീസ് അച്ഛനും അനൂപ് അച്ഛനും പോൾ അച്ഛനുമൊക്കെ പട്ടമേൽക്കുമ്പോൾ അതെല്ലാം തന്നെ ബാബാ തിരുമേനിയുടെ സൗകര്യാർത്ഥം പുത്തൻകുരിശിലോ കോതമംഗലം അരമനയിലോ വച്ചിട്ടായിരുന്നു നിർവഹിച്ചത്. ദിവംഗതരായ അതിപ്രഗത്ഭരായ വൈദികരെ എല്ലാവരെയും ഓർക്കുന്നു. അതിൽ കൊച്ചുപുരയ്ക്കൽ ബഹുമാനപ്പെട്ട ഗീവറിയസ് അച്ഛൻ ഈ ഇടവകക്കാരനായ പട്ടമേറ്റെങ്കിൽ കൂടെയും അദ്ദേഹം പിന്നീട് താമസം മാറി അങ്കമാലി മേഖലയുടെ ശുശ്രൂഷയിൽ സജീവമായ സാന്നിധ്യമായിരുന്നു. എൻ്റെ ബാല്യകാലത്ത് എൻ്റെ ഇടവക വികാരിയായിരുന്നു ബഹുമാനപ്പെട്ട കൊച്ചുപുരയ്ക്കൽ ഗീവർഗീസ് അച്ഛൻ. ഈ കൊച്ചുപുരയ്ക്കലെ ഗീവർഗീസ് അച്ഛൻ്റെ പിതാവും പ്രിയപ്പെട്ട ഈ കോരസാറിൻ്റെ പിതാവും സഹോദരന്മാരാണ്. അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ട വീണ്ടും അതേ പേരുകാരനായ ഗീവർഗീസ് ശമ്മാശനെ ഇന്ന് ദൈവകൃപയിൽ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പുരോഹിതസ്ഥാനത്തേക്ക് കൈപിടിക്കുവാൻ വേണ്ടി ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ കൊച്ചുപുരയ്ക്കലെ ഗീവർഗീസ് അച്ഛനെ എനിക്ക് മറക്കാനായി സാധിക്കില്ല. നിലപാടുകളുണ്ടായിരുന്ന, ശക്തമായ നിലപാടുകളുണ്ടായിരുന്ന, തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്ന, ആരെയും പ്രീണിപ്പെടുത്തുവാനോ പ്രസാദിപ്പിക്കുവാനോ മുതിരാതെ കാര്യങ്ങളെ തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നു വളരെ സാത്വികനായി ജീവിച്ച പ്രിയപ്പെട്ട കൊച്ചുപുരയ്ക്കലെ അച്ഛൻ. നിങ്ങൾക്കറിയാം, കോരസാറിൻ്റെ സഹോദരിയാണ്. കോതമംഗലം മേഖലയിലെ പൊന്നേക്കാട് ഇടവകയിൽപ്പെട്ട കല്ലുങ്കൽ ജോസഫ് അച്ഛൻ്റെ ബസ്കിയാമ ഭാര്യ മേരി എന്ന് പറയുന്നത് കോരസാറിൻ്റെ സഹോദരിയാണ്. കല്ലുങ്കലെ ജോസഫ് അച്ഛനെയും ഓർക്കാതെ നിവൃത്തിയില്ല.
മണികണ്ഠഞ്ചാർ മുതലുള്ള പള്ളികളുടെ ആരംഭക്കാരൻ പ്രിയപ്പെട്ട കല്ലുങ്കലി അച്ഛനാണ്. അതുകൊണ്ട് ദിവംഗതരായ പട്ടക്കാരെ ഓർത്ത് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്യനായ ബെന്യാമിൻ റമ്പാച്ചൻ തുടങ്ങി സാധിക്കുന്നിടത്തോളം വൈദികരിവിടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പ്രിയ സഹോദര വൈദികരുടെയും പ്രാർത്ഥനാനിർഭരമായ സാന്നിധ്യത്തിൽ ഈ ശുശ്രൂഷ ആരംഭിക്കുവാൻ സമയമായി. ഇന്നലെ കോതമംഗലത്ത് സൺഡേ സ്കൂൾ അധ്യാപകരുടെ യോഗം ചേർന്നപ്പോൾ ഒന്നല്ല പല അധ്യാപകർ വന്ന് പറയുകയുണ്ടായിരുന്നു, പ്രിയപ്പെട്ട കോരസാറിൻ്റെ മകൻ്റെ ഈ ഒരു ആവശ്യത്തിൽ വന്ന് സംബന്ധിക്കുവാൻ ഞങ്ങൾക്കേറെ ആഗ്രഹമുണ്ടെങ്കിലും അവർക്കെല്ലാം ഇന്ന് ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് അവധി എടുക്കുവാൻ സാധിക്കില്ല. ആയതുകൊണ്ട് ഇവിടെ ഇന്ന് സന്നിഹിതരല്ലാത്ത നിരവധി ആളുകൾ ഇന്ന് ഓൺലൈനിലൂടെ സ്ലൂസോ വോയിസിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നുണ്ടെന്നുള്ളത് എനിക്ക് നല്ല ബോധമുള്ള കാര്യമാണ്. ഇത്രയുള്ളവരെ ആമുഖമായി ഇത്രയും പറഞ്ഞ് ഈ ശുശ്രൂഷയുടെ മഹത്വത്തിലേക്ക് അല്പമൊന്ന് ഞാൻ കടന്നിട്ട് വേഗത്തിൽ നമുക്ക് ആരംഭിക്കാം. നിരവധിയായ മനുഷ്യൻ്റെ പിന്തുണയോടുകൂടെയാണ് ഘട്ടം ഘട്ടമായി ഇപ്പോൾ ഈ പ്രിയ ശമ്മാശൻ അശീഷാസ്ഥാനമേൽക്കുവാൻ വേണ്ടി ഇവിടെ മുട്ടുകുത്തി വന്നിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ എല്ലാം മറികടന്നാണ് വന്നത്. ശമ്മാശന് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കൾക്കൊപ്പം സഹോദരി കുടുംബത്തിനൊപ്പം ഈ ഇടവകയിലെ പട്ടക്കാരും മുൻവികാരിമാരും തുടങ്ങുന്ന ഒരു വലിയ ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ പവിത്രമായ ഒരു ഉത്തരവാദിത്വം ഇന്ന് പ്രിയ ശമ്മാശൻ സ്വീകരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോഴാണ് ഇതിൻ്റെ അടിസ്ഥാനമായ ചില പ്രമാണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നതെങ്കിലും വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തോലനാണ് ആടുകളും ഇടയനുമെന്ന് പറയുന്ന ഇടയത്ത ശുശ്രൂഷയെക്കുറിച്ച് ഒരാശയം നമുക്ക് തരുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം. അപ്പോസ്തോലനായ പത്രോസ് 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിൽ 3-ാം അധ്യായത്തിൻ്റെ 14-ും 15-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ, നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ നിങ്ങളെപ്പോഴും ഒരുങ്ങിയിരിക്കുവിൻ. ഇതാണ് പൗരോഹിത്യ സ്ഥാനത്തെക്കുറിച്ച് ശുദ്ധനായ പത്രോസ് ലീഹായുടെ നിഗമനം. രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവും ദൈവീക ഭവനക്കാരെ പരിപാലിക്കുന്ന ആ ശുശ്രൂഷയിലേക്കാണ് വിശുദ്ധ പത്രോസ് വിഭാവനം ചെയ്യുന്ന ഈ പൗരോഹിത്യം ഇന്ന് ശമ്മാശന് ഏൽക്കുന്നത്. അതുകൂടാതെ പുരോഹിതൻ അധ്യക്ഷനും ഇടയനുമായവൻ്റെ പ്രതിനിധിയായ പ്രസ്ബിറ്റേഴ്സ് അല്ലെങ്കിൽ പട്ടക്കാർ എന്ന് പറയുന്നത് പ്രതിനിധികളാണ്. ഈ പ്രിയ പട്ടത്ത ശുശ്രൂഷയിലൂടെ സ്ഥാനം സ്വീകരിക്കുന്ന വ്യക്തിയുടെ മഹത്വമല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനൊരുപാട് കഷ്ടങ്ങൾ സഹിക്കണം. വ്യക്തിജീവിതങ്ങൾ സ്ഫടികം പോലെ സുതാര്യമാണെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ ഇനി മുമ്പോട്ട് നേരിടേണ്ടതായിട്ട് വരും. അത്തരത്തിൽ നിരന്തരം വേട്ടയാടപ്പെട്ട ഒരു സമൂഹമായിരുന്നു എക്കാലത്തും പൗരോഹിത്യ സമൂഹം. ആദ്യ നൂറ്റാണ്ടുകളിൽ പുരോഹിതൻ മാത്രമല്ലായിരുന്നു, ക്രൈസ്തവ സമൂഹം മുഴുവനും പീഡയേൽക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾക്കറിയാം ഇന്ന് മലയാള കണക്കനുസരിച്ച് കർക്കിടകം 15-ാണ്. ഇതിൽ പ്രായമുള്ളവർക്കറിയാം നമ്മുടെ കാർണവന്മാർ കർക്കിടകം 15 പെരുന്നാളായിട്ട് ആഘോഷിക്കുമായിരുന്നു. പുത്തൻകുരിശ് നമ്മുടെ സെൻറ് പീറ്റേഴ്സ് പള്ളിയിൽ കർക്കിടകം 15 പെരുന്നാൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു. മലയക്കുരിശ് തയ്യാറായിൽ കർക്കിടകം 15 ഈ കഴിഞ്ഞ ദിവസമായിരുന്നു. പിണ്ടിമനയും നാഗഞ്ചേരിയിലും ഈ കർക്കിടകം 15-ൻ്റെ പെരുന്നാളുണ്ട്.
നിങ്ങൾക്ക് മനസ്സിലായി കാണും. മൂന്നാം നൂറ്റാണ്ടിലെ സഹദയായ മൂന്ന് വയസ്സുകാരൻ വിശുദ്ധനായ മാർ കുര്യാക്കോസിൻ്റെയും തൻ്റെ അമ്മയായ യൂലീത്തി അമ്മയുടെയും ഓർമ്മയാണ് കർക്കിടക മാസം 15-ാം തീയതി. മലയാള കണക്കനുസരിച്ച് അത് ഇന്നാണ്. ഇംഗ്ലീഷ് കണക്കനുസരിച്ച് നാളെ ഓഗസ്റ്റ് മാസം 1-ാണ്. നാളെ മർത്തശ്മൂനി അമ്മയുടെയും 7 മക്കളുടെയും ഓർമ്മയാണ്. ഇങ്ങനെ സഹദേന്മാരുടെ രക്തസാക്ഷികളുടെ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് പ്രിയ ശമ്മാശൻ ഇന്ന് അച്ഛനായിട്ട് പട്ടമേൽക്കുന്നത്. അതുകൊണ്ട് അക്കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന അതേ പ്രതിസന്ധി തുടർന്ന് നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ നമ്മൾ കണ്ടുവരികയാണ്. മണിപ്പൂരിൻ്റെ മണ്ണിൽ നടന്നു വരുന്ന ദാരുണമായ ക്രൂരമായ മൃഗീയമായ വിനോദം നമ്മൾ പലരും കണ്ടവരാണല്ലോ. അക്കാര്യങ്ങളിലേക്ക് കടക്കാതെ ഇത്തരം സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നിർഭയന്മാരായിരിക്കുവാൻ വേണ്ടി തൻ്റെ ആത്മീയ മക്കളെ വിശ്വാസത്തിൽ നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രത്യാശയോടെ പെരുമാറേണ്ടവൻ പുരോഹിതനാണ്. യുദ്ധവും പ്രവാസവും എക്കാലത്തും ആദ്യ നൂറ്റാണ്ട് മുതൽ വലിയ പ്രതിസന്ധിയായിരുന്നു. ഇന്നും പ്രവാസം നമ്മുടെ പ്രശ്നമാണ്. ഇന്നലെ സൺഡേ സ്കൂൾ മതബോധന കുടുംബ യോഗം നടന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, ഇവിടെ പരിചയപ്പെട്ട അധ്യാപകരുടെ മക്കൾ ഭൂരിപക്ഷവും വിദേശത്തായതുകൊണ്ട് അടുത്ത വർഷം നമുക്ക് കുടുംബസംഗമം ഒരുപക്ഷെ കാനഡയിലോ മറ്റെവിടെയെങ്കിലുമോ നടത്തേണ്ടി വരുമോ എന്ന് ഒരു സംശയം ചോദിക്കുകയുണ്ടായി. പ്രവാസം എക്കാലത്തും വിശ്വാസത്തെ നിസ്സാരമായി കാണാൻ സാധ്യതയുള്ളൊരു കാലമാണ്. അതുകൊണ്ടാണ് പൗരോഹിത ശുശ്രൂഷ ഈ കാലഘട്ടത്തിലേറിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. പ്രവാസികളായി പോകുന്ന കുട്ടികൾ അവർ പോകുന്ന കാലം വരെ നമ്മുടെ കൈകളിലാണ്. ഒരു പുരോഹിതൻ്റെ കൈകളിലാണ്, മതാധ്യാപകൻ്റെ കയ്യിലാണ്, അവൻ മാതാപിതാക്കളുടെ കൈകളിലാണ്. അവൻ പോയിക്കഴിഞ്ഞ് ചെല്ലുന്ന നാട്ടിൽ അവിടെ ഇടറി മാറുമോ വഴിതെറ്റുമോ എന്നുള്ള ആകുല ചിന്തയേക്കാൾ കൂടുതൽ അവൻ നമ്മുടെ കൈവശമായിരിക്കുമ്പോൾ അവൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നാം എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഇവിടെയാണ് പട്ടക്കാരുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. പട്ടക്കാരെ ദൈവം നിയോഗിക്കുന്നത് മനുഷ്യാത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ളതാണ്. ഇതൊരു പ്രധാനമായ ചുമതലയാണ്. ഇത് നിരവധിയായ വർഷത്തെ പഠനം കൊണ്ടും പരിശീലനം കൊണ്ടും മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. നിരന്തരമായ പ്രാർത്ഥനയുണ്ടാകണം. നിരന്തരമായ അനുഭവജ്ഞാനം ആവശ്യമാണ്. ഓരോ ഇടവക അംഗത്തിൻ്റെയും അടുക്കൽ ചെന്ന് ഇടവക അംഗത്തെ അറിയുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് പ്രധാന പദവിയിലിരിക്കുന്ന പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞില്ലേ, ഇടയന് ആടിൻ്റെ ചൂരാവശ്യമാണ്. ചൂരെന്നുള്ള പദം നമ്മുടെയൊക്കെ പഴയകാല വർത്തമാനത്തിൻ്റെ കാര്യമാണ്. ആടിൻ്റെ ചൂരറിയാത്ത ഇടയനെ കൊണ്ട് ദൈവത്തിന് യാതൊരു ഗുണവുമില്ല. പട്ടത്തെ ശുശ്രൂഷയെ ഉപജീവന മാർഗമായിട്ട് കണക്കാക്കുന്ന ഒരു കാലഘട്ടം എന്നുണ്ടായിരുന്നു. അതിൽ അൽമായക്കാരും പുറകിലല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുന്ന ചുരുക്കം ചില സ്ഥാനികളും നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കണ്ട് ഭയന്നല്ല ശമ്മാശൻ പട്ടമേൽക്കുന്നത്. നേരെ മറിച്ച് എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു. ഇത് ദൈവീക വാഗ്ദാനമാണ്. അതുകൊണ്ട് പ്രിയ ശമ്മാശൻ ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ ശബ്ദവുമായി മാറുവാൻ വേണ്ടി ഇന്ന് പട്ടമേറ്റ് അസ്തിത്വം ഇന്ന് മുതൽ മാറുകയാണ്. ഈ ഇടവകയുടെ മുറ്റത്ത് തന്നെ വളർന്ന്
നിങ്ങളുടെ ഇടയിൽ നിന്ന് കുറവുകളോടും പോരായ്മകളോടും കൂടെ ജീവിച്ച ഒരു കുടുംബത്തിലെ ഒരു അംഗം ഇന്നു മുതൽ നിങ്ങളുടെ പുരോഹിതനായിട്ട് കശീശയായിട്ട് മൂപ്പനായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഇതൊരു അലങ്കാര സ്ഥാനമല്ല, മാറി മാറി അണിയുന്ന മൾട്ടി കളേഡ് കാപ്പയും അംശവസ്ത്രങ്ങളുമൊക്കെ അണിഞ്ഞ് അഹങ്കാരത്തോടുകൂടി അധികാരങ്ങൾ പ്രയോഗിക്കേണ്ടവനല്ല പുരോഹിതൻ. തീർച്ചയായിട്ടും ശോഭയുള്ള വസ്ത്രം ധരിക്കണം, അത് ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ അണിയുന്ന വസ്ത്രം ആരെയും വിശുദ്ധീകരിക്കില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പുറമേ അണിയുന്ന വസ്ത്രം പോലെ തന്നെ അകവും വിശുദ്ധിയുള്ളതാകുവാനും മനോഹരമുള്ളതാകുവാനും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്കെല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ പറ്റുന്നവരാണ്, നമ്മളെല്ലാം ബലഹീന സ്വഭാവമുള്ളവരാകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ സ്വയമേവ ഇതാർക്കും സാധിക്കുന്ന കാര്യമല്ല. വിശുദ്ധപിതാവായ നസിയാൻ സ്ലേമോൻ ഗ്രിഗോറിയോസിൻ്റെ വാക്കുകളെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുരോഹിതന്മാർക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ പ്രഭാഷണം ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതിൽ പറയുന്ന മൂന്ന് വാക്യങ്ങൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, പുരോഹിതനോടായി പറയുന്നു: വി മസ്റ്റ് ബിഗിൻ ബൈ പ്യൂരിഫൈയിങ് അവർ സെൽഫ് ബിഫോർ പ്യൂരിഫൈയിങ് അതേഴ്സ്. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായി തുടങ്ങും മുമ്പ് തന്നെ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വി മസ്റ്റ് ബി ഇൻസ്ട്രക്റ്റഡ് ടു ബി ഏബിൾ ടു ഇൻസ്ട്രക്ട്. മറ്റുള്ള ആളുകളെ ഗുണദോഷിക്കാൻ വേണ്ടിയിട്ട് പോകും മുമ്പ് തന്നെ നീ നിന്നെ തന്നെ സ്വയം നിയന്ത്രിക്കാനായി നീ പഠിക്കണം. ബിക്കം ലൈറ്റ് ടു ഇലൂമിനേറ്റ്. മറ്റുള്ള മനുഷ്യൻ്റെ മനുഷ്യനെ പ്രകാശിപ്പിക്കാൻ പോകും മുമ്പ് നീ പ്രകാശമായിട്ട് മാറണം. ഡ്രോ ക്ലോസ് ടു ഗോഡ് ടു ബ്രിങ് ഹിം ക്ലോസ് ടു അതേഴ്സ്. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കും മുമ്പ് നീ കുറച്ചുകൂടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം. അവസാനം പറഞ്ഞു, ബി സാങ്ക്ടിഫൈഡ് ടു സാങ്ക്ടിഫൈ. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കും മുമ്പ് നീ സ്വയം വിശുദ്ധീകരിക്കണം. ഇതാണ് സഭാപിതാവായ കപ്പദോക്യൻ പിതാവായ മോർ ഗ്രിഗോറിയോസിൻ്റെ വാക്കുകൾ. പ്രിയമുള്ളവരെ, ഈ വലിയ ഉത്തരവാദിത്വം പ്രിയ ശമ്മാസിനേൽക്കുമ്പോൾ സഭാമക്കളെല്ലാവരും പ്രാർത്ഥിക്കണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ദൈവിക വാഗ്ദാനം പ്രിയ ശമ്മാസിനെല്ലായ്പ്പോഴും തുണയായിരിക്കട്ടെ. പറയാനും പഠിക്കാനും വ്യാഖ്യാനിക്കാനും വിശ്വസ്തനാകാനും സാക്ഷ്യമുള്ള പട്ടക്കാരനാകാനും പരിശുദ്ധ റൂഹ പ്രിയ ശമ്മാസിനെ ശക്തീകരിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി പ്രിയ ശമ്മാസിന് ദൈവം നൽവരങ്ങളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാന വിശ്വാസമായ ത്രിത്വ വിശ്വാസം, അതിൻ്റെ കാവൽഭടനായി ഉറച്ചു നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ തുടരുവാൻ വേണ്ടി ദൈവം പ്രാപ്തനാക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചും ആശംസിച്ചും ബലഹീനനും സാധുവുമായ എൻ്റെ കരങ്ങളാലല്ല, നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി ആവശ്യമായിരിക്കുന്ന കൃപാവരങ്ങൾ നൽകുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പ്രബോധനങ്ങൾ നൽകുന്ന ഒരു പതിവുണ്ടല്ലോ, അത് ഒരു സന്യാസ പട്ടക്കാരനായിട്ടാണ് ഈ 12-ാമത് പട്ടക്കാരനായി പ്രിയപ്പെട്ട ശമ്മാസൻ മറ്റുള്ള 11 പേരെക്കാളും വ്യത്യസ്തനായിട്ടാണ് ഇന്ന് പട്ടമേൽക്കുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ട ബെന്യാമിൻ റമ്പാച്ചൻ തന്നെ വന്ന് ഈ അമാലോകിയ പ്രബോധന ആമുഖമായിട്ടുള്ളത് വായിച്ച് തുടർന്ന് മദ്ബഹായിലേക്ക് പ്രവേശിപ്പിച്ച് 1-ാമത്തെ ഭാഗം പൂർത്തീകരിച്ച് വിശുദ്ധ സുവിശേഷ വായന കൊണ്ട് 2-ാമത്തെ ഭാഗം ആരംഭിച്ച് പരിശുദ്ധ റൂഹായുടെ ആവസിപ്പിലൂടെ
ദേഹത്തെ പുരോഹിതനായി നാമകരണം ചെയ്ത് സ്ഥാനവസ്ത്രങ്ങളെ അംശവസ്ത്രങ്ങളെ അണിയിച്ച് അദ്ദേഹത്തെ കൊണ്ട് വിശുദ്ധ കുർബാന പൂർത്തീകരിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുകാരായി മാറാം. പ്രിയപ്പെട്ട റമ്പാച്ച് വന്ദ്യനായ റമ്പാച്ചൻ അമാലോകിയ വായിക്കും. ബാറുഖമോർ മശിഹായിൽ നമ്മുടെ സഹോദരന്മാരും സത്യവിശ്വാസത്തിൽ വാത്സല്യവാന്മാരും ആത്മീയ പുത്രന്മാരും വലത്തെ അവയവങ്ങളുമായിട്ടുള്ളവരെ, നിങ്ങൾ അറിയേണ്ടത് എന്തെന്നാൽ, ഇപ്പോൾ ഉന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്കും സാമ്യവും സാദൃശ്യവുമില്ലാത്ത സ്ഥാനത്തെങ്കിലേക്കും അടുത്തൊരുപാൾ നിങ്ങൾക്ക് മനസ്സായിരിക്കുന്നു. ബലഹീനനും പാപിയും കുറ്റക്കാരനും ഇതുപോലെയുള്ള വലിയ ഉന്നതാവസ്ഥയ്ക്ക് അയോഗ്യനുമായിരിക്കുന്ന നാം മുഖാന്തരം വരുത്തിരാത്തതുമായ ഈ വലിയ വരം നിങ്ങൾ കൈക്കൊള്ളുവിൻ. ജീവൻ നൽകുന്ന മശിഹായുടെ രഹസ്യങ്ങളിന്മേൽ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടിയിരിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെ ഈ ഉന്നത സ്ഥാനത്തെ പ്രാപിക്കുവാനും നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരവും നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നവർക്ക് ന്യായമായിരിക്കുന്ന പ്രകാരവും വിരുദ്ധം കൂടാതെയും കറകൂടാതെയും നടപ്പാനും നിങ്ങൾക്ക് എങ്ങനെ ന്യായമാകുന്നു ആദ്യമായിട്ട് നിങ്ങളോട് അറിയിക്കുന്നു. മക്കളെ, സത്യവിശ്വാസത്തെ വിരുദ്ധം കൂടാതെ കാത്തുകൊള്ളുവാൻ ആദ്യമേ നിങ്ങൾക്ക് ന്യായമാകുന്നു. അപ്രകാരം നമ്മുടെ കർത്താവ് യേശു മശിഹായും തൻ്റെ വിശുദ്ധ ഏവങ്കേലിയോനിൽ തൻ്റെ നിർമ്മല ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ആയത് അവർ വിശുദ്ധ സഭയുടെ പുത്രന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികളായിരിക്കുന്ന സകല പിതാക്കന്മാരും മെൽപ്പാന്മാരും അതിനെ അനുഗമിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ഉപദേശിക്കുകയും അഭ്യസിക്കുകയും ചെയ്തു. അത് മൂന്ന് കുനുമാകളായിട്ട് ഏകദൈവമായിരിക്കുന്ന പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുമുള്ള വിശ്വാസമാകുന്നു. നിങ്ങളുടെ വിശ്വാസം വായിലും നാവിലും ഹൃദയത്തിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഉണ്ടായിരിക്കണം. മൂന്ന് കുനുമാകളിൽ ഒരുവനായി പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ ആദ്യന്തമില്ലാത്ത വചനമായിരിക്കുന്നവൻ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ റൂഹായുടെ ഇഷ്ടത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി ദൈവ മാതാവായിരിക്കുന്ന വിശുദ്ധ അമ്മയിൽ നിന്ന് വസിക്കുകയും അവൻ്റെ മനുഷ്യസ്നേഹത്താൽ അവളിൽ നിന്ന് ജഡമെടുക്കുകയും ചെയ്തു എന്നും അവൻ കന്യകയുടെ ഉദരത്തിൽ വസിച്ചിരുന്നപ്പോൾ സിംഹാസനത്തിന്മേലിരുന്നുവെന്നും തൻ്റെ കരുണകൾക്ക് സ്തുതി, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നുവെന്നും നിങ്ങൾ അട്രസ് ചെയ്തു പറയണം. സത്യവിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും ശ്ലീഹന്മാരുടെ തലവനായിരിക്കുന്ന പത്രോസിനോടും അവൻ്റെ സഹിമാരോടും 72 അറിയിപ്പുകാരോടും അഗ്നിമയനായിരിക്കുന്ന മോർ ഗിനാത്യോസിനോടും മോർ യൂലിയോസ് മോർ ദിവനാസിയോസ് മോർ താനാസിയോസ് മോർ ബാസേലിയോസ് മോർ ഗ്രിഗോറിയോസ് മോർ ദിയസ് കോറോസ് എന്നിവരോടും പിതാക്കന്മാരുടെയും മെൽപ്പാന്മാരുടെയും വായുടെ താക്കോലായിരിക്കുന്ന സെവേറിയോസിനോടും നിങ്ങൾ ചേർന്നുകൊള്ളുകയും വേണം. ഇന്ന് നമ്മുടെ മേൽ അധികാരിയായിരിക്കുന്ന മൊറാൻ മൊറിനാദിയോസ് അപ്രനിടാമൻ പാത്രിക്കിസ് ബാവായെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ശ്രേഷ്ഠ കാതോലിക്ക മോർ ബാസേലിയോസ് തോമസ് റുതൻ ബാവായെയും അവരുടെ വഴികളിൽ നടക്കുന്ന ബലഹീനായ നമ്മയും നിങ്ങൾ അനുസരിക്കണം. പ്രജാതിക്കാരെയും പുരുഷന്മാരെയും യൂതന്മാരെയും എസ്തോറിനെയും അവൻ്റെ സംഘത്തെയും ലയോനെയും കൽദൂനിയായുടെ സുനദോസിനെയും ഷാത്തുകാരൻ പൗലോയെയും ഉർഹായുടെ ഇഹിബായെയും ബർദൈസായനെയും ഹാഗാകുകാരൻ യൂലിയാനെയും നസീബിൻ്റെ മർസൗലയെയും അറിയോസിനെയും യൗദോമിയോസിനെയും യാന്തുവായെയും മൽക്കിയാനെയും അവരുടെ ഉദ്ദേശത്തോട് ചേർന്ന എല്ലാവരെയും സത്യമായിട്ടും ശരിയായിട്ടുമുള്ള സത്യവിശ്വാസത്തിന് ചേരാത്ത സകല എഴുത്തുകൂട്ടുകാരെയും നിങ്ങൾ ശപിക്കണം. പരിശുദ്ധ സഭ ശപിക്കുന്ന സകലത്തെയും നീ ശപിക്കണം. പരിശുദ്ധ സഭ ശപിക്കുന്ന സകലത്തെയും ഞാൻ ശപിക്കുന്നു. പരിശുദ്ധ സഭ അന്യമാക്കുന്ന സകലത്തെയും നീ അന്യമാക്കുകയും ചെയ്യണം. പരിശുദ്ധ സഭ അന്യമാക്കുന്ന സകലത്തെയും ഞാൻ അന്യമാക്കുകയും ചെയ്യുന്നു. നാം കൈക്കൊള്ളുന്ന സകലത്തെയും നീയും കൈക്കൊള്ളണം. അങ്ങ് ഏറ്റുപറയുന്ന സകലത്തെയും ഞാൻ കൈക്കൊള്ളുന്നു. നാം വിശ്വസിക്കുന്ന പ്രകാരം നീ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന പ്രകാരം നീ ഏറ്റുപറയുകയും ചെയ്യണം. അങ്ങ് വിശ്വസിക്കുന്ന പ്രകാരം ഞാൻ വിശ്വസിക്കുകയും അങ്ങ് ഏറ്റുപറയുന്ന പ്രകാരം ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു.
ബാർഹമോർ അനന്തര മക്കളെ, നാം നിങ്ങളോട് കൽപ്പിക്കുന്ന എന്തെന്നാൽ ഉന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യശുശ്രൂഷയിൽ ന്യായമാവുന്ന പ്രകാരം മടികൂടാതെയും ക്ഷീണം കൂടാതെയും നിന്നുകൊള്ളണം. വിനോദത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, വേശ്യാവൃത്തിയിൽ നിന്ന്, അശുദ്ധതയിൽ നിന്ന്, കാമവികാരങ്ങളിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന്, ക്ഷുദ്രത്തിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്, തർക്കത്തിൽ നിന്ന്, ദുർവാശയിൽ നിന്ന്, കോപത്തിൽ നിന്ന്, ക്രോധത്തിൽ നിന്ന്, ഭിന്നതകളിൽ നിന്ന്, വേദവിരുദ്ധികളിൽ നിന്ന്, അസൂയയിൽ നിന്ന്, കൊലപാതകത്തിൽ നിന്ന്, നിന്ദമായിരിക്കുന്ന മോഹത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, ഇതുപോലെയുള്ള സകല ദൈത്യത്തിൽ നിന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഇവകളെ പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശിക്കില്ല എന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോട് പറയുന്നുവെന്ന് ഭാഗ്യവാനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നു. ഇവകൾ മനുഷ്യനെ ദൈവപാദുക്കൽ നിന്ന് ദൂരത്താക്കുന്ന വകകളാകുന്നു. ദൈവത്തിൻ്റെ പെട്ടക്കാരൻ കുറ്റമില്ലാത്തവനും ശണ്ടയുണ്ടാക്കാത്തവനും വഴക്കാളിയല്ലാത്തവനും കറിയില്ലാത്തവനും ഉണർവും ബുദ്ധിയുള്ളവനും പരമാഗതിയുള്ളവനും ക്രമമുള്ളവനും പരദേശികളെ സ്നേഹിക്കുന്നവനും ഉപദേശം കൊടുക്കുന്നവനും മദ്യപ്രിയനല്ലാത്തവനും അടിക്കുവാൻ തൻ്റെ കൈ ധൃതിപ്പെടാത്തവനും വിനയമുള്ളവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും തൻ്റെ ഭവനത്തെ നന്നായിട്ട് ഭരിക്കുന്നവനും സകല വെടിപ്പോടും കൂടെ മക്കളെ കീഴ്വഴക്കത്തിൽ നടത്തുന്നവനുമായിരിക്കണമെന്നും തൻ്റെ സ്വന്തം ഭവനത്തെ നന്നായി ഭരിക്കുവാൻ അറിയുന്നില്ല എങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ സഭയെ ഭരിക്കുവാൻ എങ്ങനെ പ്രാപ്തനാകുമെന്നും നിഗളിച്ചിട്ട് സാത്താൻ്റെ ശിക്ഷാവിധിയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പുതുശിഷ്യനായിരിക്കരുതെന്നും സാത്താൻ്റെ നിന്ദയിലും കെണിയിലും അകപ്പെടാതിരിക്കാനായിട്ട് പുറമേയുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണമെന്നും വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു. പട്ടക്കാരൻ ദുഷിവാക്കുകൾക്കും പ്രാക്കുകൾക്കും ശാപങ്ങൾക്കും തുറന്ന വായോടെ കൂടിയവനായിരിക്കരുത്. പ്രതിയോഗിയോടെ പകരം വീട്ടുവാൻ കരുതലുള്ളവനായിരിക്കരുത്. ലോകസമ്പാദ്യത്തെ ഭക്ഷിച്ച കളയുന്ന പരിശീലിൽ നിന്ന് അതിലാഭത്തിൽ നിന്ന് ഒഴിഞ്ഞവനായിരിക്കണം. ഇവ ഉന്നതനായിരിക്കുന്ന ദൈവസന്നിധിയിൽ നിന്നങ്ങളാകുന്നു. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോട് ചേർന്നിട്ടുള്ള ജനങ്ങൾ എല്ലാവർക്കും വേണ്ടിയും നോമ്പിലും പ്രാർത്ഥനയിലും നമസ്കാരത്തിലും അപേക്ഷയിലും മുട്ടിപ്പായിരിക്കണം. പരദേശികളെയും ദരിദ്രന്മാരെയും നിങ്ങൾ സ്നേഹിക്കണം. ലോകമൊക്കെയും നിങ്ങൾ ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ദീർഘക്ഷമയിലും ദയവിലും കൃപയിലും വിശ്വാസത്തിലും വിനയത്തിലും ക്ഷമയിലും ഇരിക്കണം. ദൈവസന്നിധിയിലുള്ള ശുശ്രൂഷയ്ക്ക് നിങ്ങൾ യോഗ്യരായിത്തീരുകയും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുകയും ഇതിനുള്ളവരെയും വാങ്ങിപ്പോരെയും ന്യായം വിധിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ രണ്ടാമത് എഴുന്നേൽ വരുമ്പോൾ അവൻ്റെ തിരുവൻപാകെ മുഖകാന്തിയോടുകൂടെ നിൽക്കുകയും ക്ഷണ്ടതിലേക്കുള്ള ആത്മഫലങ്ങൾ ഇവയാകുന്നു. നാം നിങ്ങൾ നിമിത്തമുള്ള കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞവനായിരിക്കും. നാം എല്ലാവരും കൂടി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എന്നേക്കും സ്തുതിക്കണം. ആമീൻ. ബാർഹമോർ, നാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ വിശ്വാസത്തെ വിരുദ്ധം കൂടാതെ നിങ്ങൾ കാത്തുകൊള്ളുമെന്നും നാം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതിൽ ഒന്നിനും നിങ്ങൾ വ്യത്യാസം വരുത്തുകയില്ല എന്നും ഉള്ളതിലേക്ക് ഇത് ദൈവ തിരുവിൻപാകെയും തൻ്റെ മാലാഖമാരുടെ മുമ്പാകെയും നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ ത്രോണോസിൻ്റെ മുമ്പാകെയും ഹാജരായിരിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെയും നിങ്ങളുടെ മേൽ സാക്ഷിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ തൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നാമും നിങ്ങളും മുഖകാന്തിയോടുകൂടി നിൽക്കുവാനിടയാകണം. നമ്മുടെ വചനത്തിന് നിങ്ങൾ വ്യത്യാസം വരുത്തുകയും കൽപ്പനയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന വർഷം വിധിയുടെ നാളിൽ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ വിധിക്കട്ടെ. ഈ കൽപ്പനയിൽ നാം മധ്യസ്ഥനാകുകയും അത്യുന്നതനായിരിക്കുന്ന ഈ സ്ഥാനത്തേക്ക് നാം നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നതുകൊണ്ടും പരിശുദ്ധ റൂഹ നിങ്ങളുടെ മേൽ ഇറങ്ങുവാനായിട്ടിപ്പോൾ നാം എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. നിങ്ങൾ വിനയത്തോടെ ബർഗമോർ, നിങ്ങൾ വിനയത്തോടെ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. യാതൊരു വിധത്തിലും ദൈവം നിങ്ങളുടെ മേൽ കോപിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ നിഗളികളും മത്സരക്കാരും ആയിത്തീരരുത്. ഇപ്പോഴിതാ നാം ദൈവത്തിരുമുമ്പാകെയും തൻ്റെ മാലാഖമാരുടെ മുമ്പാകെയും സഹോദരന്മാരുടെ മുമ്പാകെയും പരിശുദ്ധന്മാരുടെ മുമ്പാകെയും ഹാജരായിരിക്കുന്ന ഈ ജനങ്ങളുടെ മുമ്പാകെയും എഴുന്നേറ്റ് നിൽക്കുന്നു. നാം നിങ്ങളേൽപ്പിച്ചിരിക്കുന്നതായ വകളിൽ
ഒന്നിനും നിങ്ങൾ വ്യത്യാസം ചെയ്യുകയില്ല എന്നുള്ളതിനെ ഇവർ നിങ്ങളുടെ മേൽ സാക്ഷിയായിരിക്കട്ടെ. നിങ്ങൾ വ്യത്യാസം ചെയ്താൽ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതായ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ അന്യന്മാരും ഉരിയപ്പെട്ടവരും നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതായി ഉന്നത വാരത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടവരുമായിരിക്കും. സാധുവും ബലഹീനുമായിരിക്കുന്ന നമുക്കോ നമ്മുടെ സഹോദര മിത്രാപൂരിതന്മാരിൽ ഒരുവനോ വിപരീതികളായി നിങ്ങൾ ഭവിച്ചാൽ നിങ്ങൾ വിശുദ്ധ സഭയിൽ നിന്ന് ശപിക്കപ്പെട്ടവരാകും. ദൂരീകരിക്കപ്പെട്ടവരും അന്യന്മാരും നാം നിങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നതായ വിശുദ്ധ രഹസ്യത്തിൽ നിന്ന് ഉരിയപ്പെട്ടവരുമായിരിക്കും. തിന്മയ്ക്കും ഉപായത്തിനും കൗശലത്തിനും നിങ്ങളെ ആരെങ്കിലും സഹായിച്ചാൽ ആ യുവനും അപ്രകാരം തന്നെ ആയിരിക്കും. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ലീഹായ്ക്കെടുത്ത കാനോനുകളെയും സത്യവിശ്വാസത്തെയും നിങ്ങൾ കാത്തുകൊള്ളണം എന്നുള്ളതിലേക്ക് ഇപ്പോൾ ഉന്നതവനായിരിക്കുന്ന ദൈവത്തെ നിങ്ങളുടെ മേൽ സാക്ഷിയാക്കുന്നു. ഏത് നാളിൽ നിങ്ങൾ നമ്മുടെ ബലഹീനതയ്ക്കെതിരായിട്ട് നിൽക്കുകയും നമ്മുടെ കൽപ്പനകളെ ലംഘിക്കുകയും ചെയ്യുന്നുവോ അന്ന് നാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ വരത്തിൽ നിന്ന് ഉരിയപ്പെട്ടവരായിരിക്കും എന്നതിലേക്ക് നമുക്കും നിങ്ങൾക്ക് മധ്യേ ബഹുമാന്യനായിരിക്കുന്ന ഈ ശ്ലീഹായുടെ അടയാളം സാക്ഷിയായിരിക്കുമെന്ന് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞുകൊള്ളണം. നമ്മെയും നിങ്ങളെയും സകല ന്യായത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടും അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടും ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ താലന്തുകളുടെ ലാഭത്തോടും കൂടെ നിൽക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കി തീർക്കുവാനുമായിട്ടും ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശു മിശിഹായോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആയുധ പ്രകാശത്തിൻ്റെ മാതാവായിരിക്കുന്ന വിശുദ്ധ കന്യക മറിയാമിൻ്റെയും മോർ ഗീവർഗീ സഹതാരുടെയും സകല നിവ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും അറിയിപ്പുകാരുടെയും സഹതന്മാരുടെയും മോദ്യാനന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. ഇപ്പോൾ നമ്മുടെ മക്കളെ നാം നിങ്ങളോട് ആഞ്ഞാവിച്ചത് കൂടാതെ ദേവാലയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ന്യായമായിട്ടിരിക്കുന്ന പ്രകാരം ഭയന്നും വിറച്ചും കൊണ്ട് പ്രവേശിക്കണം. നിഗളത്തോടും വഴക്കോടും അസൂയയോടും വഞ്ചനയോടും ശത്രുതയോടും ദൂഷണത്തോടും കൂടെ പ്രവേശിക്കരുത്. നമ്മുടെ കർത്താവിനെ കോപിപ്പിക്കാതെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വെടിപ്പോടും വിശുദ്ധിയോടും താഴ്മയോടും വിചാരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധതയുടെയും സമാധാനത്തോടുകൂടെയും തലപ്പാവ് നീക്കി ഊറാറ ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ആചാര്യന്മാർക്കും ശുശ്രൂഷകർക്കും യോഗ്യമായിരിക്കുന്ന പ്രകാരം ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിൻ. ന്യായമല്ലാത്ത യാതൊന്നും നിങ്ങളോടുകൂടെ മദ്ഭായയിലേക്ക് പ്രവേശിപ്പിക്കരുത്. വിശുദ്ധ കുർബാന ഒഴിച്ച് യാതൊന്നും അവിടെ വെച്ച് ഭക്ഷിക്കരുത്. നിഗളത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് ദൈവത്തിൻ്റെ ആചാര്യന്മാർക്ക് യോഗ്യമല്ലാത്ത സകലത്തിൽ നിന്ന് നിങ്ങൾ ഒടിച്ചോടിപ്പോകുവിൻ. അറിവ് കൂടാതെ വിശ്വാസികളിൽ ഒരുവൻ്റെ മേൽ നിങ്ങൾ പ്രായശ്ചിത്തം നിശ്ചയിക്കരുത്. മുഖസ്തുതി കൂടാതെ വിധിക്കണം. കുർബാനയപ്പത്തെ ന്യായമാവുന്ന പ്രകാരം മണപ്പിൻ. കാസായെ ന്യായമായിരിക്കുന്ന പ്രകാരം കലർത്തുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഭയത്തോടും കുലുക്കത്തോടും കൂടെ നിൽക്കണം. ത്രിശീലവും ബാഗ്യ മദ്ബഹായുടെ അലങ്കാരങ്ങളിൽ യാതൊന്നും ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുവാനായിട്ട് സമ്മതിക്കരുത്. എന്തെന്നാൽ അത് ദൈവശുശ്രൂഷയിൽ ഉദാസീനതയാകുന്നു. മശിഹ നിങ്ങളുടെ യോഗ്യത പോലെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുവാനായിട്ട് നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കുറ്റം ചുമത്തുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. സകല എപ്പിസ്കോപ്പായുടെ കൽപ്പന കൂടാതെ താൻ താങ്കൾ ശുശ്രൂഷിക്കുന്ന മദ്ബഹായെ വിട്ടുപോയി മറ്റൊരു മദ്ബഹായിൽ ശുശ്രൂഷ നടത്തുവാൻ നിങ്ങളിൽ ഒരുവനും അധികാരമില്ല എന്ന് പ്രത്യേകം അറിഞ്ഞുകൊള്ളണം. മദ്ബഹായുടെ സമാനങ്ങൾ നിങ്ങൾ കുടയുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അംശങ്ങൾ അവിടെ വീണ് കിടന്നിട്ട് അത് നിലത്ത് വീഴാതെ സൂക്ഷിച്ചു കൊള്ളണം. അപ്രകാരം തന്നെ ബ്രിസ്സായുടെ അംശങ്ങളെയും കരുതി സൂക്ഷിച്ചു കൊള്ളേണ്ടതാകുന്നു. നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾ ആചരിക്കാത്ത പക്ഷം നമ്മുടെ കർത്താവായ യേശു മിശിഹായോട് നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വചനങ്ങളെ നിങ്ങൾ ആചരിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ആചാര്യന്മാരും ശുശ്രൂഷകരുമായി നാം നിങ്ങളെ ഗണിക്കും. അനീതിയിൽ നിന്ന് ഷണ്ടയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനും ന്യായമായിരിക്കുന്ന പ്രകാരം പരിപാകതിയോടും വെടിപ്പോടും കൂടെ നിങ്ങളെ നടത്തുവാനും വിശ്വാസപൂർവ്വം നിങ്ങളെ പരമേൽപ്പിച്ച താലന്തുകളെ പ്രവൃത്തികളുടെ പരിശോധന കൂടാതെ നാളിൽ മുഖകാന്തിയോടും സന്തോഷത്തോടും കൂടുതൽ ലാഭത്തോടും കൂടെ കൊണ്ടുപോകുവാൻ യോഗ്യരായിത്തീരുവാനും സകല കുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്രാപിക്കുവാനുമായിട്ട് ഇപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആയത് സത്യവിശ്വാസത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും സകല നിവ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും കാവൽ പിതാവായിരിക്കുന്ന മോർ ഗീവർഗീ സഹതായുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമീൻ. ശിരസ്സിലെ നിർജീവമായ ഈശ്വരോരോമം
മുറിച്ചെടുക്കുക മുഖാന്തരം മൃഗീയമായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ദൂരീകരിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെ നാമത്തിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ബാർക്കുമോ ഭാഷ്മോദാ സർവത്തിനും പ്രാപ്തിയുള്ള നിന്റെ ഉന്നത ഭുജത്താലും വിലയേറിയ നിന്റെ രക്തത്താൽ നീ സമ്പാദിച്ചിട്ടുള്ള നിന്റെ സഭയെ അവിടെ നോർക്കണമേ. പൈശാചികമായ വ്യർത്ഥമായ ആരാധനകളെ വിവാദനം ചെയ്യണമേ. സഭ നിന്നിൽ പ്രത്യാശയോടെ പ്രതീക്ഷിക്കുകയും രക്ഷയിൽ സന്തോഷിച്ച് ആനന്ദിക്കുകയും ക്രൈസ്തവ കുഞ്ഞാടുകൾ നിനക്ക് സമർപ്പിക്കുവാനും പ്രാപ്തി നൽകുകയും ചെയ്യണമേ. ദേവന്മേവും തമ നിലയമതിൽ കർത്താവേ ഹല്ലേലൂയ പാർക്കുമവൻ നിൻ പാവന ശൈലത്തിൽ വിമലതയോടു ജീവിപ്പോനും ധാർമ്മികനും ഹല്ലേലൂയ സത്യമുരപ്പോനും പൊളി പറയാത്തോനും സഹചരനോടു ദോഷം ചെയ്യാത്തോനും ഹല്ലേലൂയ തോഴൻ കോഴയിടു കാത്തോരും ക്രോധാകുലരെ നിരസിപ്പോനും ഹല്ലേലൂയ പരനോടു ഭക്തന്മാരെ മാനിപ്പോനും സഹനോടു ചെയ്യുമൊരാണൈ ലംഘിക്കാത്തോരും ഹല്ലേലൂയ തൻ പണമതു പലിശ കേകാത്തോരും സത്തമനെതിരായി കോഴയെടുക്കാത്തോനും ഹല്ലേലൂയ ഉത്തമനാമിവ നീചര്യകൾ കാപ്പോൻ അവരെന്നും ഭയനാകും ഹല്ലേലൂയ സ്തുതിരേ സദദം ദേവേശ തന്റെ പുരോഹിതരിൽ മോശയും അഹരോനും ഹല്ലേലൂയ ഹല്ലേലൂയ തന്നെ
നിന്റെ ദിവ്യശക്തിയാൽ സമ്പന്നനാക്കണമേ, നിന്റെ സന്നദ്ധയിൽ നിന്നുള്ള വിശുദ്ധീവനിൽ ചേർക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായവേ, ഭയഭക്തിയോടുകൂടി നിന്റെ തിരുനാമത്തിന് സേവനം ചെയ്യുവാൻ നാഥായവനെയും യോഗ്യനാക്കി തീർക്കണമേ. എന്നോട് കരുണയുണ്ടാകണമേ, നിന്റെ കരുണബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ നീ വായിച്ചു കളയണമേ. പറക്കുമ്പോൾ നിന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നോടിപ്പാക്കണമേ. എന്തെന്നാലും അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്നെ നേരിടിക്കുന്നു. ഞാൻ പാപം ചെയ്തു, നിന്റെ രൂപത്തിൻ പാപം ഞാൻ ചെയ്തു. എന്നാൽ നിരവധി നീതിയിരിക്കപ്പെടുകയും ആയുള്ള നീക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാലും ഇന്നത്തെ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്നെ വാതാവ് നിർഭം ധരിക്കുകയും ചെയ്തു. നീതിയിൽ നിഷ്ടപ്പെട്ടോ നിന്റെ ജ്ഞാനത്തിന് അറിയിച്ചു. നിന്റെ സ്വപാപം തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടുന്നതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. കുരിശുമതിരേക്കാൾ ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥിയിൽ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അധികങ്ങളൊക്കെയും വായിച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പേ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നടക്കുകയും വരുതേ. നിന്റെ ആനന്ദനിഷ എനിക്ക് തിരിച്ചറിയണമേ. മൗത്തോളം നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അധികമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികളിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിന് രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിനെ തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. ആൽബലികളും നേരെ മനസ്സായില്ല, ഹോമബലികളും നേരെ പായുധമില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ഇഷ്ടത്താൽ സഹിയോനോട് നന്മ ചെയ്യണമേ. ഉർസ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ബലികളിലും ഹോമാബലികളിൽ നിഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലപീഠത്തിന്മേൽ കാളുകൾ ബലിയായി കയറും. ദൈവമേ, സ്നേഹിയമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇരിക്കാവുന്നതാണ്.
ശ്രീദേവങ്കരിയോൻ വായന വരെ എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. മൽപുണ്യമദാഗ നീ മാത്രം കാരുണ്യം ദേ ദേവേശ കൈകോ ദന്നേയും ദൂതാത്മജനെന്നതുപോലെ കൃപ ചെയ്യേന്നിൽ ശുദ്ധൻതാദ വിമലത നൽകിയിടുന്നവനാ ദേവേശ പാവനായിട ദാനം വാഞ്ചിക്കുന്നടിയാനെ പാവനാക പ്രേക്ഷകരിൽ ഞാനും ചേർത്തോ ദേവേശ ഞാനും പ്രാപിപ്പാ രോഗാവാഞ്ചിക്കും നടിയാഗ്ഞാനം അഗ്നേശിഖയതിനാൽ പ്രേക്ഷിതരിൽ ഞാനും ചേർത്തോ ദേവേശ ശുദ്ധി ഗ്രദരാവാൻ രോഹാവാഞ്ചി പോർ കരുളുക ദാനാൽ ശുദ്ധി വാഴ്വത് കൈവരുവാൻ നോക്കി പാർക്കും നടിയാരിൽ തൃക്കൈ നാമല്ല
പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കേണം. കരുണയായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോവാത്ത നല്ല ആരാധനയും ഇടപെടാതെ നന്ദേക്ക് വണക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മറക്കുമോ രാജാതി രാജാവും കർത്താതി കർത്താവും സ്വർഗീയദാനങ്ങൾ നൽകുന്നവനും അവർണിനേയമായ നൽവരങ്ങൾ കൊടുക്കുന്നവനും തൻ്റെ ആത്മാവാൽ ശ്ലീഹന്മാരെ പൂർണ്ണരാക്കുകയും തൻ്റെ ജ്ഞാനം ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നവനുമായ കർത്താവിന് സ്തുതിയെ. ഈ ദൈവീക ശുശ്രൂഷയെ അനുഷ്ഠിച്ച് ജയകരണിയും ദൈവം തന്നോടെയാ ഞങ്ങൾ യാചിക്കുന്നു. തനിക്ക് ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. കുലനവമോ സദഹായ കാരുണ്യവോ കരുണാപൂർണനും മനുഷ്യവത്സലനുമായ കർത്താവേ, നിന്റെ മഹിമയെ യോഗ്യമായ വിധമാതിരിപ്പാൻ അഖില ലോകങ്ങളും മതിയായ എപ്പോഴുമെല്ലാം മലാകുമാർ നിന്നെ വന്ദിക്കുന്നു. ദൂതപ്രമുഖന്മാർ നിന്നെ സ്തുതിക്കുന്നു. സ്രോപ്യന്മാർ നിനക്ക് കാതീശു പാടുന്നു. അശരീരികളും ആത്മീയരുമായ എല്ലാ ഗണങ്ങളും ഭയഭക്തിയോടെ നിന്നെ പുകഴ്ത്തുന്നു. കർത്താവേ, നൈസർഗികമായി നിന്നിൽ സ്ഥിതി ചെയ്യുന്ന അതിരറ്റ കരുണയാൽ ഞങ്ങളെ മാനുഷിക പ്രകൃതിയെ ആത്മീയവും സ്വർഗീയവുമായ മഹത്വം കൊണ്ട് ആനന്ദിപ്പിക്കുന്നതിന് നിനക്ക് തിരുവുള്ളമുണ്ടായി. തന്നിമിത്തം നിന്റെ പരിശുദ്ധമായ ശ്ലീഹന്മാർ മൂലം ഭൗമീകർക്ക് സ്വർഗീയ പരികർമ്മങ്ങൾ നീയെ ഫരമേൽപ്പിച്ചു. പ്രവാചക പ്രമുഖനായ മോശ മുഖാന്തരം മുൻകാണിച്ച ദൃഷ്ടാന്ത സംഗതികളുടെ യാഥാർത്ഥ്യം ശ്ലീഹന്മാരുടെ തലവനായ ശമൂനെയും അവൻ്റെ സഖിമാരെയും നീ ഫരമേൽപ്പിച്ചു. അവർ വഴിയായി ഇത് പരിശുദ്ധ സഭയിൽ കാലാന്ത്യത്തോളം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം തമ്പുരാനെ, മനുഷ്യരായ ഞങ്ങളുടെ ക്ഷീണിച്ച അരിഷ്ട സ്വഭാവത്തിൽ നിന്ന് നിസാരന്മാരായ ഞങ്ങൾ ഇന്ന് നിന്റെ ശ്രേഷ്ഠത സന്നിധിയിൽ സമർപ്പിക്കുന്ന ആദ്യഫലം സ്വീകരിക്കണമേ. നിന്റെ ദിവ്യ ഭൂതാശകളുടെ അനുഷ്ഠാനകനും കാര്യസ്ഥനുമാകുവാൻ നിന്റെ കർത്തൃത്വത്തിൻ്റെ പരിശുദ്ധ വിളിയാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസനെ, വലത്തേതിൻ്റെ ആചാര്യനും നല്ല ഭരണകർത്താവും ആത്മീയ തുണയുമായിട്ടാക്കണമേ. ദൈവനെ, പ്രപക്വത നിറഞ്ഞപ്പെട്ട കാരനും നിന്റെ ആട്ടിൻകുമറ്റത്തിനും സകലവിധ സുഹൃതങ്ങളും ദൈവഭയത്തോട് ഉപദേശിക്കുന്ന മൽപ്പാനും നിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരുന്നവർക്ക് അനുതാപത്തിൻ്റെ കവാടം തുറന്നുകൊടുപ്പാൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഏറ്റിരിക്കുന്നവ ഉണർവും ഉത്സാഹമുള്ള ആചാര്യനുമാക്കണമേ. കുറ്റക്കാരെ തിരികിത അനുസരണം ബന്ധിക്കുകയും ശരിയായ പശ്ചാത്താപത്തിൽ അടുത്തു വരുന്നവരെ നിന്റെ കൽപ്പനയാൽ അഴിക്കുകയും ചെയ്യുന്ന ശ്രീപണ്ണാരവ ആചാര്യനും പൗരോഹിത്യ കൂതാശകൾ പരിചരിക്കുന്ന പട്ടക്കാരനും നിന്റെ സ്നേഹത്തിൽ സുസ്ഥിരനും നിന്റെ പ്രത്യാശാഭൂഷിതനും നല്ല ആചാര്യനും പരിശുദ്ധിയുടെ അലങ്കാരത്തിൽ പ്രശോഭിതനും നിർമ്മലമായി വിളിക്കുന്നു വിളങ്ങുന്നവനും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ യുക്തമായി വേലയുന്നവനും പ്രശോഭിത കശീശായും സൽപ്രവർത്തികൾക്ക് ജാഗ്രതയും താല്പര്യവുമുള്ള ഭക്തനും സുവിശേഷ താലന്ത് 130 60 100 വർദ്ധിപ്പിക്കുന്ന ആചാര്യനുമായും നിന്റെ ദിവ്യൽപ്പനകൾ ആചരിപ്പാൻ യോഗ്യതയുള്ള വലത്തേതിൻ കശീശായും ആയിവനെയാക്കണമേ. കർത്താവേ, ജഡമോഹം മൂലം വരുത്തുന്ന എല്ലാ ശുദ്ധമോഹങ്ങളെയും ഇവനിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമേ. ദിവ്യ സ്നേഹത്താലും തന്നിവൃത്തിയാശയിലും ഇവനെ സ്ഥിരീകരിച്ചുറപ്പിക്കണമേ. ആത്മശരീര വെടിപ്പിലും വിശുദ്ധിയിലും ശ്രേഷ്ഠ നടപടികളിലും മനോദൈർമല്യത്തിനും ഇവനെ സ്ഥിരീകരിക്കണമേ. സത്യവിശ്വാസത്തിൽ സുസ്ഥിരനാക്കണമേ. വേദവിരീതികളുമായുള്ള സംസർഗത്താലോ സുഹൃത ജീവിതത്തിന് വൈകല്യം വരുത്തുന്ന ദുഷ്കൃതികളാലോ ഇവൻ കുറ്റപ്പെട്ടു മാറാകരുതേ. സൽപ്രവൃത്തികളാലുള്ള പ്രസന്നതയോടും എല്ലാവിധ പുണ്യത്തിനും മനോവിനയത്തിലും ദൈവീക കൂതാശികളുടെയും മാലാകുമാർ പോലും അതിൽ എത്തി നോക്കുവാൻ വാഞ്ചിക്കുന്നതായ ഈ സ്വർഗീയ അനുഷ്ഠാനത്തിൻ്റെയും അടുത്തു വന്ന്
ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവും നിന്റെ ഏകജാതനുമായ യേശു മിശിഹായുടെ കൃപയും കരുണയും മനുഷ്യസ്നേഹം മൂലം ഇവന് വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ ആട്ടിൻപറ്റത്തിനും പൂർണ്ണ രക്ഷയും തികഞ്ഞ ജീവന്റെ വീണ്ടെടുപ്പും കടപരിഹാരവും പാപമോചനവും സിദ്ധിപ്പാൻ തക്കവണ്ണം ഇവനെ യോഗ്യനാക്കണമേ. തന്നോടും നിന്റെ പരിശുദ്ധരുമായോടും ഒന്നിച്ച് നിനക്ക് സ്തുതിയും ബഹുമാനവും സദായുക്തമായിരിക്കുന്നു. പുനരുത്ഥാനത്തിൻ നാ
മാർക്കും മനുജൻ മാർക്കും മാധ്യസ്ഥിതമാം നിൻ പീഡം വീതി ഞങ്ങൾ സമർപ്പിച്ച ധൂപത്തെ സന്തോഷത്തോടെ സ്വീകരിക്കണമേ. ഞങ്ങളിൽ നിന്നിയുടെ മുട്ടുകുത്തി നിസ്സാരന്മാരെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ വഴിയായി നിന്നിൽ നിന്നുള്ള ദാനത്തെ ഇന്നൽ വരുത്തെയും പ്രതീക്ഷിക്കുന്ന നിന്റെ ദാസനിലും നിന്റെ പരിശുദ്ധ രൂഹായെ കൽപ്പിച്ചയക്കുമാറാകണമേ. ഇതിനും ഇതുപോലെയുള്ളവയ്ക്കും വേണ്ടി സാക്ഷാൽ പ്രധാനാചാര്യനായ ഞങ്ങളുടെ കർത്താവേ ശമിച്ചുക. നിനക്കും സകല അനുഗ്രഹങ്ങളുടെയും ഉറവയായ നിന്റെ പിതാവിനും സകല നൽവരങ്ങളെയും പൂർത്തീകരിക്കുന്നവനും എല്ലാ വിശുദ്ധന്മാരെയും ശുദ്ധീകരിക്കുന്നതിനുമായ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും വാദനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ബാറക്കുമാർ ഓഷോ വാബുകൂലു സുബാൻ ലവൻ ഫക് അക്രി സ്മസീതബരോ ബിസാമി ഇബരീദരവു സാബർവാമൽകുസോ ദശമായോ കാതുമരി തുബോലഹൈമേ. പരിശുദ്ധനായ പത്രോസ്ലിഹ പൊതുവിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി ബറക്മാ ആകയാൽ നിങ്ങളിൽ നിന്ന് എല്ലാ തിന്മയും എല്ലാ വഞ്ചനയും മുഖപക്ഷവും അസൂയയും ഏഷണയും അകറ്റിക്കളയണം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെയായി തീരണം. പരിശുദ്ധവും ആത്മീയവുമായ പാൽ എന്നതുപോലെ ജീവനിലേക്ക് വളർത്തപ്പെടുവാനായി ആ വചനത്തിനായി ആഗ്രഹിക്കുകയും വേണം. കർത്താവ് നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യർ നിരസിച്ചു കളഞ്ഞതും ദൈവസന്നിധിയിലാകട്ടെ തിരഞ്ഞെടുക്കപ്പെട്ടതും മാന്യവുമായ ജീവനുള്ളതല്ലാകുന്ന തന്നോടല്ലോ നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ പോലെ ചേർത്ത് പണിയപ്പെടണം. ദൈവസന്നിധിയിൽ യേശു മിശിഹ മുഖാന്തരം സ്വീകാര്യങ്ങളായ ആത്മീയ ബലികൾ അർപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ആത്മീയ ആലയങ്ങളും വിശുദ്ധ ആചാര്യന്മാരും ആയിത്തീരുവിൻ. തിരുവെഴുത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലിനെ ഞാൻ സഹിയോനിൽ സ്ഥാപിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ആകയാൽ വിശ്വസിക്കുന്നവരായ നിങ്ങൾക്ക് ഈ ബഹുമാനം നൽകപ്പെട്ടിരിക്കുന്നു. അനുസരിക്കാത്തവർക്കാകട്ടെ അത് ഇടർച്ചക്കല്ലും തടയൽ പാറയുമാകുന്നു. അവർ ഏതിനായി നിയമിക്കപ്പെട്ടിരിക്കുന്നുവോ ആ വചനത്തെ അവർ അനുസരിക്കായകയാൽ അതിൽ തട്ടിവീഴുന്നു. നിങ്ങളാകട്ടെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ മഹത്വങ്ങൾ പ്രഘോഷിക്കുവാൻ രാജ്യത്തിനായി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും വിശുദ്ധജനവും രക്ഷിക്കപ്പെട്ട കൂട്ടവുമാകുന്നു. മുമ്പേ നിങ്ങൾ സ്വന്തം ജനമായി ഗണിക്കപ്പെട്ടവരല്ലായിരുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. നിങ്ങൾ കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോഴോ കരുണ നിങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. അവസാന കാലത്ത് സർവജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കും, ആകാശത്തിൽ ഭൂമിയിൽ അത്ഭുതങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും പുകയും ആവിയും തന്നെ കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുമ്പ് സൂര്യനിരുളും ചന്ദ്രൻ രക്തവർണ്ണമാവുകയും മാറിപ്പോകും. കർത്താവിൻ്റെ നാമത്തെ വിളിക്കുന്നവരെല്ലാം ജീവിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആമീൻ ഹബീബായി ബറക്കുമോ.
വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ ഈ നല്ല വേല ചെയ്യണം. എന്തെന്നാൽ ഇവയെ പരിത്യജിച്ചവർ ഹുമനയോസിനെയും അലക്സാന്ദ്രോസിനെയും പോലെ വിശ്വാസത്തിൽ നിന്നും വൃദ്ധരായി തീർന്നു. അവർ ഇനിയും ദൂഷണം പറയാതിരിക്കേണ്ടതിന് ശിക്ഷിക്കപ്പെടുവാനായി ഞാനവരെ സാത്താനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരുവൻ കശീശാസ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല കാര്യം ആഗ്രഹിക്കുന്നു എന്നുള്ള വചനം വിശ്വാസമാകുന്നു. ഒരുവൻ കശീശയാകുവാൻ ആവശ്യമായവ അവൻ കളങ്കമില്ലാത്തവനും ഏകഭാര്യയുടെ ഭർത്താവും വിചാരത്തിൽ ഉണർവുള്ളവനും പരിപാകതയുള്ളവനും ക്രമമുള്ളവനും പരദേശികളെ സ്നേഹിക്കുന്നവനും പഠിപ്പിക്കുവാൻ സാമർഥ്യമുള്ളവനുമായിരിക്കണം. മദ്യപ്രിയനും അടിപ്പാൻ കൈനീട്ടുന്നവനുമായിരിക്കരുത്. പിന്നെയോ അവൻ വിനീതനായിരിക്കണം. കലഹപ്രിയനോ ദ്രവ്യാഗ്രഹിയോ ആയിരിക്കരുത്. അവൻ സ്വഭവനത്തിൽ നന്നായി ഭരിക്കുന്നവനും തൻ്റെ മക്കളെ പൂർണ്ണ വിശുദ്ധിയോടും കീഴ്വഴക്കത്തിൽ നിർത്തുന്നവനുമായിരിക്കണം. സ്വന്തം ഭവനത്തെ നന്നായി ഭരിപ്പാൻ അറിവില്ലാത്തവന് ദൈവത്തിൻ്റെ സഭയെ ഭരിപ്പാൻ എങ്ങനെ കഴിയും? ആമീനഹായി പറക്കുമോ. നമ്മുടെ ഭാഗം വായിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധദൈവങ്കലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണം. Nam sabarhai furkon alavalmo Rikdo sevadri se deshmule shulegi shalke dhulkanan Alkulan ragmal olmi Allahokke landavarana sedmaran valavhan Horokodinayusham shiham Melsunhai alohodesvasa minsulto khadishto mariyam Alenden hokkan huva ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായിരുന്ന ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്നിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ കുറിച്ചുള്ള പേടി മുഖാന്തരം വാതിലടച്ചിരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവർക്ക് മധ്യേ നിന്നുകൊണ്ട് അവരോടായി നിങ്ങൾക്ക് സമാധാനം എന്നവരോടായി പറഞ്ഞു. ഇത് പറഞ്ഞിട്ടവൻ തൻ്റെ കയ്യും വിലാപ്പുറം അവരെ കാണിച്ചു കൊടുത്തു. ഭർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ഏറെ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോടായി നിങ്ങൾക്ക്
സമാധാനം. എൻ്റെ പിതാവിനെ അയച്ചുപോലെ ഞാനും നിങ്ങളെ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മേലൂതി. നിങ്ങൾ പരിശുദ്ധ റുഹായ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ നിർത്തിയിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു തമ്പുരാൻ വന്നപ്പോൾ 12 ഉള്ളവരുത്തിനാ ദിദിമോസ് എന്ന തോമാസ് ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ അവനോടാ ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനാകട്ടെ അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ കാണുകയും ആണിപ്പഴുതുകളിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നവരോടായി പറഞ്ഞു. ഷൈനോ ശ്ലോമോൽക്കുൽഖോ കർത്താവിനെ തന്റെ ശുദ്ധ സ്ഥലത്തുപ്പിൻ പ്രബലമായ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പേ പാവനമാക്കി പരിശുദ്ധ ഈ അടിയാറിൽ വന്നരുളി ശുദ്ധീകരണം നൽകേണമേ. സോ തന്റെ പ്രാബല്യത്താ തന്നെ സ്തുതിപ്പേ തന്റെ മഹിമാദേത്താൽ തന്നെ സ്തുതിപ്പേ. പരനാഗതനായി സീനായിൽ കൈവേപ്പതുമോ ശക്കേകി മോശയദഹറോ നിന്നൽകി വന്നിതുയോഹൻ നാനോളം. താഹ്ളനാദത്താൽ അവനെ സ്തുതിപ്പിൻ, കിന്നരങ്ങളാലും വീണകളാലും അവനെ സ്തുതിപ്പിൻ. ചെയ്തോ ആയാത്മാവിവരി വാസം ചെയ്തിവരെ നിർമ്മലമാക്കുമായിസോ. തപ്പുകളാലും മന്ദളങ്ങളാലും അവനെ സ്തുതിപ്പിൻ, രാഗസുഖമുള്ള കമ്പികളാൽ തന്നെ സ്തുതിപ്പേ. സുധനുടെ ശിരസിൽ പാർത്ഥവന റോഹാവന്നി ദാസനിലും പരിശുദ്ധത നൽകേ. ശ്രുതിമധുരമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പിൻ, ശബ്ദത്താലും ആർപ്പുവിളികളാലും അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും കർത്താവിനെ സ്തുതിക്കട്ടെ. മാളികയിൽ സ്ത്രീ വാസം ചെയ്തോ വിമലാത്മൻ വന്നു വസിച്ചി ദാസനോ ആശീർവാദം നൽകട്ടെ. തന്താദൻ തിരുസുതനിയാ ഗദനാക്കി പാർത്ഥിവൻ പാവന ഗർഭത്തിൽ ശുദ്ധ കമലദയും ചേർത്താമെന്നോലം വാദാവും മോലം വിമലാത്മൻ വന്നിവനിൽ സഹവാസം ചെയ്തേ ഗണമിവനിൽ
നാം എല്ലാവരും നല്ലവണ്ണം നന്നായി വന്ദ്യപിതാവിന്റെ പ്രാർത്ഥനയേറ്റു ചൊല്ലേണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെ ദൃഷ്ടാവായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ എന്താ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും ദൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിച്ചവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ഇറയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ ബോധത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റുഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉരുപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പ്രവേശിക്കുന്ന എല്ലാവരോടും നീ കൃപ ചെയ്യുന്നവനാകുന്നു. നിന്റെയും നിന്റെ ഏകജാതന്റെയും എല്ലാ വിധത്തിലും പരിശുദ്ധനായിരിക്കുന്ന നല്ലവനായ നിന്റെ റൂഹായുടെ ആധിപത്യം പ്രബലതരവുമാകയാൽ ഇവിടെ അടുത്തു വന്ന് നിന്റെ സ്വർഗീയ ദാനത്തിന് പ്രതീക്ഷിക്കുന്ന ഈ നിന്റെ ദാസനെ കശീശയായി നീ സ്വീകരിച്ച് പൂർത്തീകരിക്കണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അത്യാദരവോടിങ്ങത്തെ സത്യമതാം വിശ്വാസത്താൽ നിർമ്മലമാമദ്ബഹാമുമ്പിൽ മൗലികുനേച്ചു പരിസ്ഥിതനാം താതാ നിന്നുടെ സന്നിധിയിൽ മാനസദൃഷ്ട്യാ സൂക്ഷിച്ചു സ്വർഗീയ വരമതുവാഞ്ചിച്ചു നിന്ദാസന്തന്മൗലിയിതിൽ പൈതൃകമാം ഹിതമതിനാലും റൂഹാദൻ തുണയതിനാലും യേശുമസീഹാദൻ കൃപയെ വിരിവോട് വർഷിച്ചയക്കേണമേർഗോ മശിഹായെ സ്നേഹിക്കുകയും മശിഹായാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന അന്ത്യോഖ്യയിലെ ശൈഹിക സിംഹാസനത്തിന്റെ അധികാര സീമയിൽ മലങ്കര ദേശത്ത് ദൈവമാതാവായ പരിശുദ്ധ കന്യകമർത്തു മറിയാം അമ്മയുടെയും വിശുദ്ധന്മാരായ 12 അപ്പോസ്തോലന്മാരുടെയും ശ്രേഷ്ഠരായ 40 സഹദേവന്മാരുടെയും എന്നിവരുടെയും പ്രത്യേകാൽ ഈടവകിട മധ്യസ്ഥനായ സഹദായുടെയും പരിശുദ്ധവും ദിവ്യവുമായ മദ്ഭായിൽ വെച്ച് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ബാരക്മോ അരികിലാണ്
ദേവരുടയ സംഭ്രമ സമയം രോഹാദാൻ കൃപയാൽ ഇവനിൽ വന്നിടാൻ നാം എല്ലാവരും പ്രാർത്ഥിക്കാം. ശേഷാസ്ഥാനത്തിന്റെ വിളിക്കും നിന്റെ വിശുദ്ധ ഗുണാശകളുടെ അനുഷ്ഠാനത്തിനും നിന്റെ കരുണയുടെ അനുഭവത്തിനും ഇവനെ നീ യോഗ്യനാക്കി തീർക്കണമേ. നീ കാരുണ്യവാനും മനസ്സിലുള്ളവനുമാകയാൽ നിനക്കും നിന്റെ ഗജാദനും നിന്റെ പരിശുദ്ധരും ഹായ്ക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങൾ തൻ കർത്താവേ നീ വാഗ്ദത്തം ചെയ്തതുപോലെ ഇവനിൽ നിൻ ഭാവനരോഹ വന്നാവാസം ചെയ്യണമേ. രോഹാതൻ നൽവരമിവനിൽ നിന്നു നിരോധേ ചീടരുതേ. പ്രാർത്ഥന കേട്ടിടുന്നവനെ നിന്നോട് യാചിച്ചിടുന്നു ആശ്വാസം നൽകും. രോഹ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ജീവപ്രദനാം രോഹാനി പരിശുദ്ധൻ നീ പരിശുദ്ധൻ ഞങ്ങൾക്കാനേതൻ രോഹ പരിശുദ്ധൻ നീ പരിശുദ്ധൻ അത്യധികം മഹനീയം ദാൻ പരിശുദ്ധാത്മാവിൻ ദാനം ഓർക്കിൽ പാരം ഗഹനം ദാൻ ഈ മർമ്മം വചനാതീതം താപക വിസ്മയതര കൃതികൾ ഞങ്ങൾക്കതിയായാശ്ചര്യം അഖിലാദീശ്വരനെ നാഥ സ്തുതിയങ്ങേക്കെന്നും യോക്തം. Oh,
രണ്ടാമത്തെ വരവെങ്കിൽ നല്ല കാശീഷാക്രമത്തിൽ നിന്നെതിരേൽക്കുവാനും നിന്റെ ഗജാതന്റെ കൃപയോ നല്ല നടപടികൾക്കുള്ള പ്രതിഫലം പ്രാപിപ്പാനും അവനെ യോഗ്യനാക്കണമേ. താൻ മൂലം തന്നോടുകൂടെ തനിക്കും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവതാകും അതിന്റെ റൂഹാക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യം നന്നേക്ക് യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ ദൈവമാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നീ സർവത്തിന്റെയും ദൈവമാകുന്നു. എല്ലാ നല്ല ദാനങ്ങളും നിന്നിൽ നിന്നും പുറപ്പെടുന്നു. നിന്റെ നൽവരങ്ങളാൽ ഇവനെ നീ സുരക്ഷിതനായിരിക്കാൻ കൃപ കൊടുക്കണമേ. നിന്റെ സന്നിധിയെ സൂക്ഷ്മതയോടെ തന്നെ നിന്നെയോടുകൂടെ ആയിരിക്കാനും ഇവനെ അനുഗ്രഹിക്കണമേ. ഇവൻ നിന്റെ കൃപകളെ സ്വീകരിപ്പാനും മറ്റുള്ളവർക്ക് അത് ദാനമായി കൊടുക്കുവാനും സ്വയം അതിൽ ആനന്ദം കണ്ടെത്തുവാനും നൽവരങ്ങളെ വാഞ്ചിക്കുന്നവരെ അതുകൊണ്ട് നിറയ്ക്കുവാനും ഇവനെ പ്രകാശിപ്പിക്കണമേ. നീ കരുണ ചെയ്യുവാൻ മനസ്സുള്ളവനും മനുഷ്യപ്രീതിയുള്ളവനുമാകയാൽ ഞങ്ങൾ നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹാക്യം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവജനനിയായ പരിശുദ്ധ കന്യക മറിയം അമ്മയുടെയും പരിശുദ്ധ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെയും ശ്രേഷ്ഠരായ 40 സഹോദരന്മാരുടെയും കോട്ടപ്പടി കൽക്കുന്നേൽ മോർഗീ വർഗീസ് സഹോദരന്റെ നാമത്തിലുള്ള പരിശുദ്ധവും ദിവ്യവുമായ മദ്ബഹായിൽ വെച്ച് ഗീവർഗീസ് കശീസ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വിശുദ്ധരോടും കൂടി ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മശിഹായുടെ രണ്ടാം എഴുന്നള്ളത്തിൽ വിശ്വസ്തരും വിജ്ഞാനികളുമായ ഭവനാധികാരികൾക്കൊപ്പം നല്ല പ്രതിഫലം ഇവൻ പ്രാപിക്കുമാറാകണമേ. തന്നോടും തന്റെ പരിശുദ്ധ റൂഹായോടും ചേർന്നുകൊണ്ട് സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. വാത്സവ്യസ്പുസിയാ മോദലി സോയു സോ കാദിസ്തോ
എനിക്കെതിരായി നിൽക്കുന്നവരെ എന്റെ കീഴെ മുട്ടുകുത്തുകയും ചെയ്യണമേ. വലത്തേതിനടുത്ത സകല സൽപ്രവർത്തികൾക്ക് ഒരുക്കമുള്ളവയുമാക്കി തീർക്കണമേ. പിതൃ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിന്റെ മഹനീയതയുടെ ശുശ്രൂഷയ്ക്കും തിരുനാമ മഹത്വത്തിനും ഒതുങ്ങുന്ന നിർമ്മല ഭവനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളുമാക്കി തീർക്കുകയും ചെയ്യണമേ. എൻ്റെ കൈകളെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുകയും അവയെ ചെമ്പുവില്ല് പോലെ ശക്തിയുള്ളവയാക്കി തീർക്കുകയും ചെയ്യണമേ. സഹായമായിരുന്നു നിന്റെ ശിക്ഷണത്തിൽ എന്നെ വളർത്തിക്കൊള്ളണമേ. നിന്റെ പുരു നിന്റെ പുരോഹിതന്മാരെ രക്ഷയും നിന്റെ നീതിമാന്മാരെ മഹത്വവും ധരിപ്പിക്കണമേ. സർപ്പങ്ങളെയും തേളുകളെയും ശത്രുവിൻ്റെ സർവശക്തിയെയും എന്നേക്കും ചവിട്ടുവാൻ തക്കവണ്ണം സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള സന്നദ്ധതയാൽ എന്നെ ചെരുപ്പിടുവിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ ജ്ഞാനത്തിനെതിരായി ഉയരുന്ന സകല ഉന്നത ഭാവത്തെയും എൻ്റെ കാലടികളിൻ കീഴെ നീ താഴ്ത്തുകയും
നിന്റെ സഹായങ്ങളാൽ എന്നേക്കും ജഡീവികാരങ്ങളെ കീഴടക്കുവാൻ എന്നെ പ്രാപ്തനാക്കുകയും ചെയ്യണമേ. Hello.
ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീ കബറുകൾ ജീവിപ്പാൻ അങ്ങേ തിട്ടുമറിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിൻ മഹത്വം മുറിയോറാകിൻ മേലേനു ആധാരേ ജഗനെ നിൻ ഗാത്രത്തെ ഭാഷിച്ചും നിൻ രാജാകിലഴകിൻ മേലാഘോഷിതനായി ൃത്വത്തെ കൊണ്ടാടി മറി ചോരും കൈ കൊണ്ടേണം മട്ടകസിച്ച് പറയണോ ദുരുഹായമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യ മുതൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പരിഹാരം നൽകുന്ന Amen.
രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മരിച്ചോ കുയറേ അവരോട് ശരണവും മായോ മഹാകരുണയെ പ്രതി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായിത്തീരാതെ നിന്റെ പരിശുദ്ധ റൂഹായോടുള്ള സംബന്ധത്തിന് അർഹരായി ഭവിക്കണമേ. ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരുടെയും കൂട്ടത്തിൽ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്തിനേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കൈകൊണ്ട് നിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മയനീയമായ ദൈവമേ, ദൈവദോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോസോ വബകുലുസ് ബാൻ ലോൽമീ സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശീലമേൽ നിർത്തി നായകരായോ ഹൃദയന്മാരെ കാക്കുക ശക്തിയ. ആചാര്യന്മാർ ശമാശന്മാർ യൗപദയഗ്നേ കോറൂയന്മാ രന്നിവരേനി ശോഭിപ്പിക്കാ. ദുർവഹ വീടയെ ലഘുവായി കരുതിയ മോർഗീവറുകീസ് പഷാണ്ഡതയെ ദ്വേഷിച്ചവന തേവോദോറോസ് സതാനേതൻ പോരാട്ടത്താൽ പാറി ചോനാ കുറിയാക്കോസും യുലിത്തിയും പ്രാർത്ഥിക്കുന്നു. വത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും പരിപാവനവുമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും
നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിന്റെ വിജയ ശ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂശ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനം ഭാവ്യമായ ദാസനാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടെ പോകുവിൻ എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേനും. പൂർണ്ണ ആവശ്യക്തനായിരിക്കുന്ന വൈദികനോടും അഭിന്ദ്യ തിരുമനസ്സോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട വൈദികർ താഴെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി നിന്നാൽ അത് അനുഗ്രഹമായിരിക്കും. പട്ടക്കാരോടു ശമ്മാശം ഏർപ്പാടാക്കി കർത്താവിവരെ തോമിയതിങ്കിൽ അടിച്ചാരവരനിശം തന്നോടെ സഭയെ സേക്കും സ്തുതികളതാളി അന്യരംബാച്ചനും ബഹുമാനപ്പെട്ട പട്ടക്കാരും പ്രിയ ശമ്പാശന്മാരും ശുശ്രൂഷകരും പ്രിയ സിസ്റ്റേഴ്സും, നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവം പങ്കെടുത്തു. ഇടവകയോട് വിശേഷാൽ വികാരി പുൽപ്പറമ്പിളച്ചനോട് സഹവികാരി അച്ഛൻ ഇവിടെ സ്ഥലത്തില്ല, എൽദോപ്പോൾ തോമ്പ്രയച്ചൻ, എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. സാധാരണയായി പട്ടമേൽക്കുന്ന പുരോഹിതൻ്റെ കരം ചുംബിച്ചിട്ട് നമ്മൾ കാണിക്ക അർപ്പിച്ച് പുറത്തേക്ക് പോകുന്ന രീതിയാണ് നമുക്കുള്ളത്. ആയതിൻ പ്രകാരം പ്രിയപ്പെട്ട നവാഭിഷിക്തനായ ഗീവർഗീസ് അച്ഛൻ ഇപ്പോൾ നടയിൽ നിന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും. അതിനു മുമ്പായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ തൻ്റെ ഗുരുസ്ഥാനീയനായിട്ട് തൻ്റെ കൗദാശിയ കർമ്മങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട റോയി അച്ഛനെയാണ്. പ്രിയപ്പെട്ട റോയി അച്ഛനൊരു വാക്ക് അച്ഛൻ ആശംസകൾ പറയും. കബറിങ്കൽ ദുഃഖപ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കരമുത്തി നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് വികാരിച്ച് നിങ്ങളെ അറിയിക്കും. വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, നിഷ്കളങ്കമായി പെരുമാറുന്ന, കാപട്യങ്ങളൊന്നുമില്ലാത്ത,
അച്ഛയായ ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ട ടോണി അല്ലെങ്കിൽ ഗീവർഗീസ് അച്ഛൻ. നമ്മുടെ സഭാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ പ്രിയപ്പെട്ട എൽദോസ് ഇവിടെ ഉണ്ട്. അച്ഛൻ പട്ടമേൽക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു, ഞങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും ഓടി വരികയും ബാംഗ്ലൂർ പഠിക്കുകയാണെങ്കിൽ കൂടെയും ടെലിഫോൺ വിളിച്ചിട്ട് ചോദിക്കും എന്താണ് എൽദോസേട്ട വിശേഷം, എന്താണ് അവിടെ പ്രശ്നമെന്ന് ചോദിക്കാനുള്ള മനസ്സും ഒക്കെ ഉണ്ടെന്ന് പ്രിയപ്പെട്ട എൽദോസ് ഒരു സന്ദേശം ഇട്ടെന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. അങ്ങനെ മനുഷ്യനെ കരുതാനും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള വലിയ മനസ്സുള്ള നല്ലൊരു പട്ടത്ത ശുശ്രൂഷ നിർവഹിക്കുവാൻ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണയായി ഞങ്ങൾ പുരോഹിതന്മാർക്ക് ഈ ശബ്ദ സംവിധാനം ഒരു അഡിക്ഷനാണ്. പ്രിയപ്പെട്ട അച്ഛൻ കാസ എടുത്തപ്പോൾ കറണ്ട് പോയപ്പോൾ ചിലർ വിചാരിച്ചു ഐശ്വര്യക്കേടാണല്ലോ എന്ന്. പക്ഷേ കാലങ്ങളായി മൈക്കില്ലാതെ ഒരച്ഛൻ കാസ എടുത്ത് പടിഞ്ഞാട്ട് വന്ന് നിങ്ങൾക്ക് എത്ര കാലമായി കേട്ടിട്ട്, ഇന്ന് ആദ്യമായി പ്രിയപ്പെട്ട അച്ഛൻ തനതായ ശബ്ദത്തിൽ, സദസിദ്ധമായ ശബ്ദത്തിൽ ഇതില്ലാതെ വിശ്വാസികളെ അനുഗ്രഹിക്കാനായി ഇടയാക്കി എന്നുള്ളതാണ് ഞാൻ കാണുന്ന വലിയ അനുഗ്രഹം. ഇതില്ലാതെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഇതില്ലാതെ ഞങ്ങൾക്കൊരു ശുശ്രൂഷയും പൂർണ്ണമാകില്ല. ശബ്ദം കുറഞ്ഞാൽ ബഹളമാകും, ശബ്ദം കൂട്ടിയാൽ നിങ്ങൾക്ക് പ്രയാസമാകും. ഇതൊന്നുമില്ലാതെ തൻ്റെ തനതായ ദൈവം കൊടുത്ത ശബ്ദത്തിൽ അദ്ദേഹം ഈ ആരാധനയുടെ അവസാനം പൂർത്തീകരിപ്പാൻ സാധിച്ചു. ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. പ്രിയ റോയി അച്ഛനൊരു വാക്ക് സംസാരിക്കട്ടെ. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്ദനായ തിരുമേനി, നവാഭിഷിക്തനായ ബഹുമാനപ്പെട്ട ഗീവർഗ് സജ്ജൻ, മറ്റേ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സമയമേറെ വൈകിയിട്ടുണ്ട് എന്നറിയാമെങ്കിലും അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചതനുസരിച്ച് ഒരു വാക്ക് മാത്രം പറയുവാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് നമ്മെ സംബന്ധിക്കും, പരിശുദ്ധ സഭയെ സംബന്ധിക്കുന്നിടത്തോളം ഏറെ അനുഗ്രഹകരമായിരിക്കുന്ന ഒരു സുദിനമാണ്. സഭയിൽ ശുശ്രൂഷ അനുഷ്ഠിപ്പാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനെ കൂടി വിളിച്ച് വേർതിരിച്ച് തൻ്റെ വിശുദ്ധ മത്ബഹായിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് മുന്നമേ ഓർമ്മിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ മഹത്വം കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഏതോ ഒരു പട്ടക്കാരനും ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെടുന്നത്. നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ബഹുമാനപ്പെട്ട കോരസാറ് സൺഡേ സ്കൂൾ അസോസിയേഷനും പരിശുദ്ധ സഭയ്ക്കും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തും ഏറെ മാതൃകാപരമായിരിക്കുന്ന ശ്രേഷ്ഠതരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മാതാവും അനേകം കുഞ്ഞുങ്ങളെ വിദ്യ പകർന്നു കൊടുത്ത് നല്ല മാതൃകയായിട്ട് ജീവിക്കുന്ന കുടുംബത്തിൽ ഉള്ളയാളാണ്. എന്നാൽ ഇവരുടെ പ്രാർത്ഥന ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എങ്കിലും അവരുടെ മഹത്വമോ ഒന്നുമല്ല ഇന്ന് പ്രിയപ്പെട്ട ഈ കൈശിഷായ ദൈവസ്ഥാനത്തേക്ക് വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഈ വിളിയിലേക്ക് വന്നു എന്നുള്ളത് എല്ലായ്പ്പോഴും ബഹുമാനപ്പെട്ട അച്ഛനും അതുപോലെ തന്നെ ഞങ്ങൾ കൈശിഷ്യന്മാർ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ലോകം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചതായ ഒരു സംഭവമായിരുന്നു ഇന്ത്യ അതിൻ്റെ തനതായ സാങ്കേതിക ശാസ്ത്രീയ വിദ്യകളിലൂടെ ചന്ദ്രയാൻ 3 എന്ന പേടകത്തെ, അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 ചൊവ്വയിലേക്ക് അയച്ചു എന്നുള്ളത്. ഈ ചന്ദ്രയാൻ 3 അതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ രൂപകൽപ്പന ചെയ്ത് അയക്കുമ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം മുതലേ അവർ അക്കാര്യത്തിന് ഒരു പേര് കൊടുത്തു, ഇത് ഫെയിലിയർ ബേസ്ഡ് മിഷൻ ആണ് എന്നുള്ളത്. പരാജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടായ പരാജയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൻ്റെ തെറ്റുകളെ പരിഹരിച്ചുകൊണ്ട് 3rd ചന്ദ്രയാൻ 2 എല്ലാ സാങ്കേതിക പിഴവുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് 3rd അവരുടെ ദൗത്യം അവർ നടപ്പിലാക്കി. എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ബഹുമാനപ്പെട്ട അച്ഛനെയും ഞങ്ങൾ ഓരോരുത്തരെയും സ്വയമേവ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്,
ഒരു പുരോഹിതന്റെ ഒരു ക്രൈസ്തവന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ഫെയിലിയർ ബേസ്ഡ് മിഷൻ ആയിരിക്കണം നമ്മുടേത്. ജീവിതത്തിൽ പരാജയങ്ങളും തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും എല്ലാം സ്വാഭാവികമായി മാത്രം പറഞ്ഞതായ ഒരു കാര്യമല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയും സഭയുടെ പുരോഹിതന്മാരിലൂടെയും ഈ ഒരു ദൗത്യം നമ്മെ പരമേൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ തെറ്റുകൾ കുറവുകൾ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായി അതിനെ പരിഹരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ശാസ്ത്രജ്ഞന്മാർ ആ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ആലോചിക്കണം, 384,400 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് ഇതിൻ്റെ സ്ഥാപിക്കുവാനിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇറക്കുവാനുള്ള സ്ഥലത്തേക്ക് ദൂരമുണ്ട്. അത്രയും ദൂരമുള്ളതായ ഒരു ദൗത്യം നിർവഹിക്കുന്ന, അത് ഭൂമിയിലിരുന്നു കൊണ്ട് അതിനെ നിർവഹിക്കുന്ന ആ ശാസ്ത്രജ്ഞന്മാർ ആ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇനിയും തുടർന്നുള്ളതായ കാര്യങ്ങളിലും ഇത്രയും കാലം ഞങ്ങളെ സഹായിച്ച ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിത്തീരട്ടെ എന്ന് പലപ്പോഴും നമുക്കൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കണമെന്നുള്ളതായ ആ ഒരു വലിയ ചിന്ത നമ്മെ ഭരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായിട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, പരാജയങ്ങളെ തിരുത്തുവാനുള്ളതായ ഒരു മനോഭാവം നമുക്കില്ല. രണ്ടാമത്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാനുള്ളതായ ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള മനോഭാവം നമ്മൾ കാണിക്കുന്നില്ല. വാക്കുകളെ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും മനുഷ്യനാണ് തെറ്റുകൾ കുറ്റങ്ങൾ, അത് ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം സ്വാഭാവികമായിട്ടുണ്ടാകും. തിരുത്തപ്പെടുന്ന അനുഭവം വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ നിർവഹിക്കപ്പെട്ട് ലഭിച്ചിരിക്കുന്നതായ നന്മകളെ ദൈവസന്നിധിയിൽ തിരികെ സമർപ്പിച്ച് അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടുകൂടെ സ്തോത്രത്തോടുകൂടെ ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹ ആശംസകളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നേരുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. കോട്ടപ്പെട്ടി ദേശത്തിൻ്റെ മലങ്കരയ്ക്ക് ഒരു ഉത്തമ പുരോഹിതനായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചൊരിക്കൽ കൂടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് അവസരം കൽപ്പിച്ച് അനുവദിച്ചതെന്ന അഭിവന്യ മൊറിയൂരിയോസ് തിരുമേനിയോടും ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും ഒക്കെ ഉള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പറക്കുമോർ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അവൻ്റെ പിതാവായിരിക്കുന്ന ഇടവമത്ര പുരിത്ത ഏരിയസ് മൊറിയൂരിയോസ് തിരുമനസ്സുകൊണ്ട് വന്നിയ ബെന്യാമിൻ പ്രഭാച്ചൻ ബഹുമാനിതായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ പ്രത്യേകാൽ പരിശുദ്ധമായിരിക്കുന്ന പട്ടത്വ ശുശ്രൂഷയിലേക്ക് ദൈവത്താൽ പിടിച്ച് കയ്യുറ്റപ്പെട്ടതായ പ്രിയപ്പെട്ടതായ ഗീവറി സച്ചൻ, പ്രിയ സിസ്റ്റേഴ്സ്, നിങ്ങൾ കാണിച്ചതായ നല്ല മനസ്സിനെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ടതായ ഗീവറിയ സച്ചനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും ഇനി ഒട്ടും തന്നെ പറയുവാനില്ല. അഭിന്ദ്യ തിരുമനസ്സുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കൽപ്പിച്ച് സംസാരിക്കുവാൻ ഇടയായി. വാർദ്ധക്യത്തിലും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ട് സേവനമനുഷ്ഠിക്കുന്നതായ പ്രിയപ്പെട്ട കോരസാറിൻ്റെ ദൈവം മാനിച്ചതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ടാണ് ഈ പരിശുദ്ധ മതബഹായിൽ ഇന്ന് പ്രിയപ്പെട്ട ടോണിയച്ചൻ നിൽക്കുന്നത്. അപ്പൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തെ മാഷനായിരിക്കുമ്പോഴും അൽമായക്കാരനായിരിക്കുമ്പോഴും ഒക്കെയും ഓടി എത്തുക എന്നുള്ളത് അവരുടെ പുറപ്പെടി ഇടവക ധന്യമായി തീർന്നിരിക്കുകയാകണം. ബഹുമാനപ്പെട്ട മത്തായി കുഞ്ഞച്ഛൻ 1988 അഭിന്ദ്ര പിതാവായിരിക്കുന്ന ബ്രഹാമാർ സേവരൂസ് തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിൽ വെച്ച് കശിശസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം 35 വർഷങ്ങൾക്ക് ശേഷമാണ് പുതുക്കിപ്പണതായ ഈ ദേവാലയത്തിൽ ഇപ്രകാരമുള്ളതായ ഒരു ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായത്. ശ്രേഷ്ഠഭാവ തിരുമനസ്സിൻ്റെ കൽപ്പന പ്രകാരം അഭിന്ദ്ര തിരുമനസ്സിൻ്റെ വലിയ മനസ്സാണ് ഈ അനുഗ്രഹീത ശുശ്രൂഷ ഇന്നിവിടെ വെച്ച് നിവർത്തിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ടോണിയച്ചന് സന്തോഷിക്കുവാൻ വലിയൊരു കാരണമുണ്ട്. കാരണം
പകുരോഗിത്യ ശുശ്രൂഷ എന്താണെന്ന് തൻ്റെ കർമ്മപദത്തിൽ യഥായോഗ്യം വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അജഗണങ്ങൾക്ക് മാതൃകയായിട്ട് വർത്തിക്കുന്നതായ വലിയ ഒരു ഇടയശ്രേഷ്ഠൻ്റെ തൃക്കരങ്ങളാൽ ഇന്ന് ദൈവത്തിൻ്റെ പട്ടത്ത ശുശ്രൂഷ അദ്ദേഹത്തിന് സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കേണ്ടത്. അഭിവിന്ദ്യ തിരുമനസ് ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമാണ്, മാതൃകയാണ്, വഴികാട്ടിയാകുന്നു. ഏത് കൊച്ചുകുട്ടിയുടെയും ദരിദ്രൻ്റെയും ജീവിതത്തോട് ചേർത്ത് വെച്ച് അവരെ ആശ്വസിപ്പിക്കുവാനും ആശ്ലേഷിക്കുവാനും അഭിവിന്ദ്യ തിരുമനസ് കാണിക്കുന്നതായ ആ യഥാർത്ഥമായിരിക്കുന്ന ഇടയത്തൻ അഭിവിന്ദ്യ തിരുമനസ് കൊണ്ട് കൽപ്പിച്ച് സംസാരിച്ച് തോർത്തു പോകുകയാണ്. ആടിൻ്റെ ചൂര് അനുഭവിക്കാത്ത ഇടയൻ ഇടയനല്ല. ആടിൻ്റെ യഥാർത്ഥമായ ചൂര് അനുഭവിച്ച് ആടുകളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന നമ്മുടെ ഇടയശ്രേഷ്ഠൻ ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ ഇടവകയെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചതിലുള്ളതായ നന്ദി, വിധേയത്വം തൃക്കരങ്ങൾ ചുംബിച്ചുകൊണ്ട് തൃപ്പാദത്തിൽ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. സർവോപരി ഇന്നത്തെ ദിവസം നമുക്ക് അനുകൂലമാക്കി തന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നതിയിൽ ഇടവക നന്ദിയോടെ നിൽക്കട്ടെ. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച് ധന്യമാക്കി തീർത്തതായിരിക്കുന്ന വന്ദ്യ മുളേരിക്കൽ റമ്പാച്ചൻ തുടങ്ങിയ ഒത്തിരി വൈദിക ശ്രേഷ്ഠരിവിടെയുണ്ട്. 10-20 അപ്പുറമുള്ളതായ ബഹുമാനപ്പെട്ട വൈദികരുണ്ട്. അവിടെയൊക്കെയും പേരുകളെടുത്ത് പ്രസ്താവിക്കുക അസാധ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആരെയും ആരെയും മറന്നു പോകുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ശക്തിയാണ്. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ആസ്വദിച്ച് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ളതായ നന്ദി. പ്രത്യേകാൾ ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഗാനങ്ങൾ ആലപിച്ചതായ ബഹുമാനപ്പെട്ട നിയോണച്ചൻ, അതുപോലെ CBHN ഗായക സംഘത്തിലെ മറ്റ് വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും, ജിൻസ് അച്ഛനൊക്കെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇവിടെ നിന്നതായ ബഹുമാനപ്പെട്ട സ്നേഹനിധിയായിരിക്കുന്ന സിസ്റ്റേഴ്സ്, കത്തോലിക്ക സഭയിലെ സിസ്റ്റേഴ്സൊക്കെയും വന്നിട്ടുണ്ട്. അവരോടും ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർത്ത, സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹമാക്കി തീർത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുമ്പോൾ, ഇതിനുവേണ്ടി അത്യധികം പ്രയത്നിച്ചുകൊണ്ട് ഒരു കൂട്ടം മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ട്രസ്റ്റീസൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരോടൊക്കെ ഉള്ളതായ നന്ദി വളരെ വിനയത്തോടെ. എൻ്റെ സഹോദര വൈദികൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന കാര്യത്തിനു വേണ്ടി ബാംഗ്ലൂരിലേയും പോയിരിക്കുകയാകുന്നു. അദ്ദേഹത്തോട് ചേർന്നു ബഹുമാനപ്പെട്ട തോമരയിൽ ദസ്ജനോട് ചേർന്നുകൊണ്ട് എല്ലാവരോടും ഉള്ളതായി നന്ദി അറിയിക്കുകയാകുന്നു. അഭിവിന്ദ്യ തിരുമനസ് കൊണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കരങ്ങൾ മുത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പള്ളിക്കാര്യത്തിൽ നിന്ന് ക്രമീകരിച്ചതായ ലഘുഭക്ഷണം ഉണ്ട്. അത് പാകപാക്കായിട്ട് വേണം നിങ്ങൾ പോകുവാനെന്നുകൂടി വിനയത്തോടെ ഓർപ്പിക്കുമ്പോൾ, ശ്രേഷ്ഠബാവായുടെ കൽപ്പന അനുസരിച്ച് അനുവാദത്തോടുകൂടി അടുത്ത ഞായറാഴ്ച കൂടാരപ്പെരുന്നാളാണ്, ഓഗസ്റ്റ് 6 ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രഥമ ബലിയർപ്പണം അടുത്ത ഞായറാഴ്ച രാവിലെ 8 ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാകുന്നു. വിശുദ്ധ പ്രഥമ ബലിയർപ്പണത്തിൽ എല്ലാ ദൈവമക്കളും വന്ന് സംബന്ധിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ബഹുമാനപ്പെട്ട അച്ഛന് കാവലും കോട്ടയുമായിരിക്കണമേ എന്ന് വളരെ വിനയത്തോടെ ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ഞായറാഴ്ചത്തെ പ്രഥമ ബലിയർപ്പണത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരിക്കൽ കൂടി അഭിവിന്ദ്യ പിതാവിനോടും എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഉള്ളതായ നന്ദി ഇത്തരണത്തിൽ വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി, ഇടകളെയും തൻ കോപത്തിൻ വഴികളെയും. സദ്യ കൈമുത്തി പോകുന്ന വിശ്വാസികൾക്ക് താഴെ പാരീഷ് ഹാളിലാണ് കാപ്പി ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നതായ എല്ലാ വൈദിക ശ്രേഷ്ഠരും പള്ളിയുടെ ഡൈനിങ് ഹാളിൽ അവർക്ക് പ്രത്യേകം കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വൈദിക ശ്രേഷ്ഠരും ആ സൽക്കാരത്തിൽ പങ്കുകൊണ്ട് വേണമേ പോകുവാനെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കാവുള്ളവരും മുന്നോട്ട് കടന്നു വരണം.
നീമായൻമാറി നോക്കിൽ വിറച്ചിടുന്നു അവനേശലപ്പം വീഞ്ഞാൻ നീ കാണുന്നു ആരേ മിന്നലോടു വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് ആരെങ്കിലും കടന്ന് ഒരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മുൻപോട്ട് കയറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്വത്തിൻ പടിയിലിരി പുരഹസ്യം ഏവം മേശയിലാദാമ്യർക്കായി ഭാഗിക്കും കൈ കൊണ്ടു വലം
നൽകിയിടും വന്യ പിതാവേ വന്നിടുക സമാധാന താളേ ഒരു ഗുണവും എൻ പ്രണയം